friendship shining irul polum pagal pole ini innum nammal onnalle cell phone venda call cheyan hrudayathin vili kekkum dooram ennalum aa varamayo jeevan aadharam स्नेहम देखो ना देखो लोगम चेरुदलयो मिन स्नेहम इन्दुम बरुदलयो देखो ना देखो निंदुम पुरंदिरिक्या വാട്ട് ഇപ്പൊ എന്താ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണം അല്ലേ ഒരു 20 വയസ്സ് പയ്യൻ പാർക്കിന്റെ ബെഞ്ചിൽ ഇത്ര വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോ എന്തായിരിക്കും കാരണം അതെ നിങ്ങൾ വിചാരിച്ച തന്നെ ഓബിയസ്ലി ലവ് ഫെയിലിയർ ഇപ്പോ എന്താ എന്റെ ലവ് സ്റ്റോറി നിങ്ങൾക്കറിയണം അത്രയേ ഉള്ളൂ ആ ഇനി എന്ത് ചെയ്യാനാ പറയാം ഒരു ദിവസം ഒരു ജോലിയില്ലാതെ ഒരുത്തം പാർക്കിന്റെ ബെഞ്ചിലിരുന്ന് കഥ പറയാനും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാൻ നിങ്ങളും എങ്ങനെയോ കഥ കേൾക്കാനുള്ള മൂഡിൽ നിങ്ങൾ വന്നു ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ഇപ്പൊ ഞാൻ പറയാം സൈക്കോളജിയിൽ പി എന്തിനാണ് സൈലന്റ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ബുക്സ് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈവൻ ബി ടെക് ഫോർത്ത് ഇയർ സിലബസ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫീമെയിലിന്റെ സൈക്കോളജി മനസ്സിലാക്കാനാ കൂടുതൽ താല്പര്യം അതിന് വലിയ കാരണമൊന്നുമില്ല ഫീമെയിൽ സൈക്കോളജി പഠിച്ചാ പെണ്ണുങ്ങളെ ഈസി ആയിട്ട് വളയ്ക്കാം നമ്മുടെ ആള് ഇപ്പൊ ആ ജോലിയില ഇവന്റെ പേര് രാജേഷ് പ്രേമിക്കുന്നവൻ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ പോയിരിക്കണം ഇവൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നല്ലേ ഇപ്പൊ ആലോചിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ അറിയാത്ത ചില പെണ്ണുങ്ങളുണ്ടല്ലോ ആണുങ്ങളെ പ്രേമിക്കും ഇവൻ ഇപ്പൊ ആ അവസ്ഥയില്ല നമ്മുടെ ആള് സൈക്കോളജി പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് പിന്നിൽ കാരണമുണ്ട് ഒരു പെണ്ണാ ബർത്ത്ഡേ മാറിപ്പോയത് ആലോചിച്ച് കൺഫ്യൂസ് ആയോ അതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് ഇവളുടെ പേര് അവന്തിക 20 വർഷം മുൻപ് ഒക്ടോബർ 2-3 ഇടയ്ക്ക് ഈ കുട്ടി ജനിച്ചു ജനിച്ചത് 2-ാം തീയതിയാണോ 3-ാം തീയതിയാണോ എന്ന് ഡോക്ടേഴ്സിന് തന്നെ കൺഫ്യൂഷനായി ആ കൺഫ്യൂഷൻ അവളുടെ മാതാപിതാക്കൾക്കും വന്നു അപ്പൊ തുടങ്ങി ഇവൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ആകെ കൺഫ്യൂഷന ചേട്ടാ അമ്മ താഴെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് 5 മിനിറ്റ്സ് അല്ല ഇന്ന് അവന്തിക്കയുടെ ബർത്ത്ഡേ അല്ലേ ഞാൻ കോൾ ചെയ്ത് വിഷയട്ടെ എങ്ങനെ പറയണമെന്ന് അറിയാതെ ഞാനേ വിഷമിച്ചിരിക്കുമ്പോഴാ ഒന്ന് പോയേ അല്ല ഗിഫ്റ്റ് ആർക്കാ നിനക്ക് എന്തിനാ ഇതൊക്കെ താഴെ പോയി അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യോ ഞാൻ താഴെ പോയി അമ്മയോട് പറയുന്നുണ്ട് നിനക്ക് ഫോൺ ചെയ്തിട്ട് എത്ര നേരമായി ഇപ്പോഴാണ് വരുന്നത് നീ വിളിച്ചുടനെ പറഞ്ഞത് ഞാൻ അടുത്തൊന്നുമല്ല കുറച്ച് ദൂരെ നിന്ന് വേണം വരാൻ ഒടുക്കത്തെ ട്രാഫിക്കാ വിമൻസ് കോളേജിന്റെ മുന്നിൽ കൂടെ വേത്തി വരാൻ പറ്റുള്ളൂ ശരി കാര്യം എന്താന്ന് പറയാ എന്തിനാ വിളിച്ചു ഇന്ന് അവന്തികയുടെ ബർത്ത്ഡേ ആടാ അതിന് എന്തുവാടാ അതിനെന്താണെന്നോ ബർത്ത്ഡേ വിഷയുണ്ട് എടാ അവക്ക് വേണ്ടി 4 മാസം നീ വേസ്റ്റ് ആക്കിയില്ലേ പെണ്ണിന് വേണ്ടി 4 മാസമേ വേസ്റ്റ് ആക്കാൻ പാടുള്ളൂ അതിന് മാത്രം അവളുടെ അടുത്ത് എന്താടാ ഉള്ളത്
മച്ചാനെ, ലോകത്തിൽ നമ്മൾ ഒരുപാട് പെണ്ണുങ്ങൾ കണ്ടെന്നിരിക്കും, പക്ഷേ ഒരു പെണ്ണിനെ കാണുമ്പോൾ മാത്രം തീർച്ചയായും പ്രണയം പൂവണിയും. അങ്ങനെ കണ്ട ഉടനെ വരുന്ന പ്രേമമാണ് യഥാർത്ഥ പ്രേമം. അങ്ങനെ ശരിയായ കാമുകിയെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാത്തിരിക്കണം. സത്യമായിട്ട് നീ സൈക്കോളജി തന്നെയാണോ പഠിക്കണേ? നമ്മുടെ എത്തിക്സിനേക്കാളും വലിയ സൈക്കോളജി ബുക്ക് ഒരു സ്ഥലത്തും ഇല്ല. വാ, സമയമായി. നീ കേറ ആദ്യം. എന്താടി ബർത്ത്ഡേ പോലും കൺഫ്യൂഷൻ ആണോ? ബർത്ത്ഡേ ഒക്കെ ഒരുപാട് പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ എനിക്കത് ബോറായി തുടങ്ങി. നിന്റെ ബർത്ത്ഡേ എന്ന് ഉറപ്പായിട്ടും പാർട്ടി തരും, അന്ന് അടിച്ചു പൊളിക്കാന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പൊ നിനക്ക് ബർത്ത്ഡേ പാർട്ടി ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പ്ലാനിൽ മുഴുവൻ മണ്ണു വരയിട്ടു. എന്ന് ഒരേ കോളേജ് വന്ന് ബോറടിക്കുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു, പക്ഷെ വർക്ക്ഔട്ട്. അതെ, എന്നാ ഇന്ന് എന്റെ അടുത്തൊരു ബ്രില്യന്റ് ഐഡിയ ഉണ്ട്, പറയട്ടെ? ശരി, പറയ്. ഇപ്പോ നീ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരിക്കും, കൊടുത്തില്ലെങ്കിൽ ഡിസപ്പോയിന്റ് ആവും. എടാ, ഞാൻ മുഴുവൻ പറയട്ടെ. ആ ഡിസപ്പോയിന്റ്മെന്റിൽ അവൾ നിന്നെ കുറിച്ച് ഓർക്കും, അത് വർക്ക്ഔട്ട് ആകും. ആ സമയത്ത് നീ പ്രപ്പോസ് ചെയ്യേ, നിന്റെ കാര്യം ഓക്കേ. മച്ചാനെ, എന്റെ ലവ് മാറ്ററിൽ കൂടി അവളെ ഡിസപ്പോയിന്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ ഡിസപ്പോയിന്റ്മെന്റിൽ അവൾ എന്നെ പ്രേമിച്ചു വന്നിരിക്കട്ടെ, അങ്ങനെ ഒരു പ്രേമം എനിക്ക് വേണ്ട. നടക്കേ. ഏ, ഞാൻ നിന്നോടൊന്ന് പറഞ്ഞല്ലേ, ഓർക്കുന്നുണ്ടോ? ഓ, എനിക്ക് വലിയ ഓർമ്മയില്ല. അവന്തിക, ഈ ആഴ്ച നീ ഷോപ്പിംഗ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്സായോ? ഇയർറിംഗ്സ്. എന്തേ, ബർത്ത്ഡേ മാറിപ്പോയത് രാജേഷിന് അറിയില്ലല്ലേ? പുള്ളിക്കാരൻ എന്താ ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നീ ഒന്ന് മിണ്ടാതിരിക്ക. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അവന്തിക. അല്ല, അവനെങ്ങനെ മനസ്സിലായി? അവന്തികയെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് എനിക്കറിഞ്ഞുകൂടെ? അവന്തിക ബർത്ത്ഡേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോകും. പ്രസാദം നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അവളുടെ ബർത്ത്ഡേ അല്ല, നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളുടെ ബർത്ത്ഡേ അവളുടെ അച്ഛൻ ഉത്സവം പോലെ ആഘോഷിക്കണം. നൈറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് കണ്ണ് ചൊവചവാന്ന് ചുവന്നിരിക്കും, പക്ഷെ അവളുടെ കണ്ണ് കണ്ടില്ലേ എന്ത് കൂളാണെന്ന്. അതിനർത്ഥം അവളുടെ ബർത്ത്ഡേ നാളേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ശരി, അതൊക്കെ പോട്ടെ. നീ ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവള് ചെറുതായിട്ടൊന്ന് ചിരിച്ചതല്ലേ, എനിക്കതങ്ങ് തൃപ്തിയായില്ല. സീതാ സ്വയംവരത്തിൽ സീതാദേവി രാമനെ നോക്കി ഒരു ചെറിയ ചിരിയെ ചിരിച്ചുള്ളൂ, അത് മതി ഈ ലോകം മുഴുവൻ ജയിച്ചു കാണിക്കാൻ. ഓ, അന്നത്തെ കാലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഓ,
ചുമരിൽ എഴുതും വെളിനില കവിതേ ഒരു ചെറുഹൃദയം അതിൽ നീ നിറമായി മെല്ലെ വായോ അധരം മധുരം നൽകാനണയുമോ പെണ്ണേ അലനീർ കടലിൻ അഴകേ നീ എൻ ഉയരാണുയരേ തൂവലത്തണലാവാ രാത്രി നിദ്ര ഞാൻ മറന്നു പോകേ ഉൾമിഴി കുറുമ്പു നിന്നെ തേടും നിന്നിടാതെ നിൽപ്പതെന്റെ പുന്നാരേ നിൻ പ്രേമം ഇന്നു പ്രാണനിൽ പൊതിഞ്ഞിടാ മധുമഞ്ഞായി വാ നിന്നെ നെഞ്ചിൽ കാത്തോളാ പറയാമേ നിൽക്കേ പ്രണയം ഞാൻ പൊന്നേ മിഴിയോരം മഴവിൽ ദൂരാലെ മനസ്സിൽ മൂടോലെ മധുരം നൽകൂലെ കിളങ്ങിക്കുളിരേ ഹൃദയത്തിൽ താനേ വിരിയും മലരോ മിന്നരികേണയാനലയേ സുഖമോ Let's make the story a big success Never another can be so glorious Best on my heart as I obsess ഒരു കൈ അകലെ നീയുണ്ടെങ്കിലും മനസ്സിൻ കൈകൾ തൊടുവാൻ കഴിയാതുരുകും ഞാനീ വഴി പല ജന്മങ്ങൾ തിരയും ശലഭമേ നിന്നെ ഞാനീ ഇരുളിൻ മറവിൽ നിൽക്കും മലരിൻ ഇതള എൻ പൗർണമി വാവേ നീ ഒരു നിലാവിലൊഴുകി വന്ന പോലെ ഒരു വസന്ത പനി വിടർന്ന പോലെ കൂടമഞ്ഞു കോടി പോലെ പുൽകീടാ ഈ സ്നേഹമെന്ന വാക്കു തന്നു പുൽകീടാ ചെറുതോവേറ്റാൽ വാടാതെ വാടും പൊന്നേ ഞാൻ പറയാമേ നെല്ലേ പ്രണയം ഞാൻ പൊന്നേ മിഴിയോരം മഴവിൽ നൂലാലെ മനസ്സിൽ മൂടോലെ മധുരം നൽകൂലെ ഇളങ്ങിക്കൊളിരേ ഇതാണ് നമ്മുടെ ഹീറോയുടെ കഥ. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാ നമ്മുടെ കഥയിൽ മറ്റൊരു ഹീറോ കൂടെ ഉണ്ട്. നശിപ്പിച്ചു. ഇതുകൊണ്ടാ മുതിർന്നവര് പറഞ്ഞത് മിണ്ടാതെ കളിച്ചാ ജയിച്ചെഴുന്നേറ്റ് പോവാന്ന്. നീ കൊള്ളാലോ, കള്ളക്കളി കളിക്കാൻ നോക്കുവാ. എന്തായിരുന്നു ഞാൻ ജയിച്ചല്ലോ, അപ്പൊ ഗെയിം ഓവർ. അതൊന്നും പറ്റില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. പറയടാ. ഇത് ശരിയല്ല ബോസ്. ഇത് കള്ളക്കളിയാ, ഞാൻ സമ്മതിക്കില്ല. എന്തിനാണ് തിരിച്ചു വന്നേ? എന്റെ അടുത്ത് ഉണ്ടടാ ഒരു കത്തി. അത് ഇതുപോലെയല്ല, ആറടി ഉണ്ട് അതിന്. അങ്ങോട്ട് നോക്കടാ. എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കത്തിയെടുത്ത് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, രണ്ടുപേർക്കൊന്ന് കളിച്ചു നോക്കാം. ജയിച്ച നീയാണ് കിങ്. ഇരിക്കെ, ഒരു റൗണ്ട് മുട്ടി നോക്കാം. ഓക്കെ. പേര് കൃഷ്ണ, ബിടെക് പഠിച്ചിട്ടിരിക്കான். പയ്യൻ പെരേള വന്നിരുവാണ് അപ്പാവോടെ നമ്പിക്കെ. ആണാ ഇവൻ ക്ലബ്ബുക്ക് വന്ന് സീറ്റ് ആടുറതാ ഇവൻ ഹോബിയെ. സോറി,
இவனோட ப்ரொஃபஷனே தான். அதனால தான் இவன் பேர் கேசி, கிங் ஆஃப் கேசினோ. இது பிள்ளேரிலேன்னு விசாரிச்சோ? கேசி, கிங் ஆஃப் கேசினோ. പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇടുന്നു പോയാൽ നിനക്ക് കൊള്ളാം. ഉടക്കാൻ നിന്ന നിന്റെ ഉടുക്കത്തെ ഉടക്കായിരിക്കും അത്. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞ ഡയലോഗ് മൂന്നാല് വട്ടം ആലോചിക്ക്, അപ്പോ പിടികിട്ടും. നല്ല കൊടുത്തു അല്ലേ, എടാ പിടിച്ചോണ്ട് വാടാ. വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ടാ. ഇന്നത്തെ രാശിഫലത്തിലേക്ക് നിങ്ങൾ വരവേൽക്കും. എന്റെ രാശിഫലം? നിങ്ങളുടെ രാശിഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം മേടരാശി. കേസി, നിന്റെ രാശിയാടാ. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നില്ല വിശ്വാസം. നീ ഇടറ. നീ ഒന്നും ഗുണം പിടിക്കില്ലടാ. ഹലോ ഹലോ, എവിടെയാ? അങ്ങോട്ട് പോ. എടാ ചായ പറടാ. കന്നിരാശി. എടാ എന്റെ രാശിയാടാ. ഈ രാശിയിലുള്ളവർക്ക് ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. വലിയ ആൾക്കാരുമായുള്ള ധനനഷ്ടം. ആ പിന്നെ എന്റെ നഷ്ടപ്പെടാൻ കാശുണ്ടെങ്കിലല്ലേ. വലിയ പ്രശ്നം തന്നെയാ. ഞാൻ ആരാന്നറിയോ? മന്ത്രിയുടെ അകന്ന ബന്ധുവാ. വലിയ ആളുകളുമായി ഇടപാടുകൾ. ചേട്ടാ അത് പിന്നെ. ആവേശം കാണിക്കാതെ ഇരിക്കടാ അവിടെ. ഇതെന്താടാ ഒരു പെണ്ണ് സഹായം ചോദിക്കുമ്പോ ഇങ്ങനെ കൂളാ ഇരിക്കുന്നേ? ആണോ, നീ കളിക്കടാ. ഞാൻ എത്ര സീരിയസ് ആയിട്ട് പറയുന്നേ, നീ ഇത്ര ക്യാഷ് ആയിട്ടാണോ കാര്യങ്ങളൊക്കെ എടുക്കുന്നേ? ഇന്ന് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? എന്താടാ ടെൻഷൻ ആയോ നീ? ഇവളെന്റെ ഫ്രണ്ടാടാ, നീ ഇപ്പൊ കളിക്ക്. അപ്പൊ ആരോ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? പിന്നെ ഇവള് അനുഷ്കയല്ലേ, വില്ലന്മാര് ഇവളെ ഓടിച്ചോണ്ട് വരാൻ. ഓ ഹലോ, എന്റെ ഏരിയയില് ഞാനാണ് അനുഷ്ക, ഞാൻ തന്നെയാണ് ഐശ്വര്യ. ഇങ്ങോട്ട് വരാൻ പാടില്ല, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. ഞാനിപ്പ എന്താ ചെയ്യണ്ടേ? നീ കോളേജിലേക്കും വരാറില്ല, സിനിമയ്ക്കും വരാറില്ല, അത് തന്നെയാ. എന്ന് വെച്ച് ഞാൻ എവിടെ പോയാലും നീ അങ്ങോട്ടൊക്കെ വരുമോ? നിനക്ക് വേണ്ടി തീർച്ചയായിട്ടും വരും. ശരി വാ. ഏയ് ഓട്ടോ, എങ്ങോട്ടേക്കാ? മൂവിക്കാണോ? ആ തന്നെ, എം വി കോളേജ് അറിയോ ഏട്ടാ? ഇവിടെ അവിടെ ഇറക്കട്ടെ. എടി മാരി ഇറക്കി പോവില്ല. ഇനി ഇങ്ങോട്ടെങ്ങാനും വന്നാ കാല് തല്ലി കൊടുക്കും ഞാൻ. വിട്ടോ ചേട്ടാ. മച്ചു, ഇനിയും രണ്ടു വർഷം ഇങ്ങനെ കളിച്ചു എന്ന് വെച്ചോ, എന്റെ ലൈഫ് ആകെ മാറി മറിയോടാ. എടാ വിവരദോഷി, ആദ്യം കാല് താഴെ വെക്കാൻ നോക്ക്.
വണ്ടി ശരിക്കും ശ്രദ്ധിച്ചോണം. എന്റെ അച്ഛനങ്ങാനും ഈ വണ്ടി എന്റെയാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, വലിയ സ്ക്രീനിൽ 3D പടം കാണുന്ന പോലെ എന്നെ നോക്കിയിരിക്കും. ഈ ബൈക്ക് നിന്റെയാണെന്ന് എന്റെ അച്ഛനങ്ങാനും അറിഞ്ഞാ ഹൊറർ സിനിമ HD കോളേജിൽ കാണിച്ചു തരും. ഈ വണ്ടി നിന്റെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് പിന്നെ ഈ കാശിന്റെ ഷോട്ട് വരുമ്പോ ബൈക്കിന്റെ ഡ്യൂ കെട്ടാനാണെന്ന് പറഞ്ഞ കാശ് വാങ്ങും. നീ ഒന്നും ഒരിക്കലും നേരെ ആവില്ലടാ. കൂൾ മച്ചു കൂൾ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്യാം, ഞാൻ മാനേജ് ചെയ്തോളാം. എന്ത് പറ്റി മോൻ ഇതുവരെ വന്നില്ല? അവൾ ഇങ്ങ വരും, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കും. വേണ്ട വേണ്ട വേണ്ട, അത് നമ്മുടെ മോൻ കഴിച്ചോട്ടെ. നീ ആ സാമ്പാർ കുറച്ച് ഒഴിക്കേ. ആ മതി മതി, നിനക്ക് ആയുസ് 100, അച്ഛൻ നിന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറ്റി മോനെ ഇത്ര ലേറ്റ് ആയത്? ഞാൻ ലൈബ്രറി പോയിരിക്കുന്നു. ശരി വാ, വന്ന് ഭക്ഷണം കഴിക്കേ. ആ ഫ്രഷ് ആയിട്ട് വരാമേ. ഇന്നത്തെ എല്ലാം എത്രയാണ് നോക്കാം. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, 1, 2, 3, 4, 5. നമ്മുടെ മോൻ എപ്പോഴും കോളേജിൽ നിന്ന് ലേറ്റ് ആയിട്ട് വരുന്നത് ബസ്സിൽ വരുന്നോണ്ടായിരിക്കോ? അതെ. നമ്മള് ചെലവൊക്കെ ഒന്ന് ചുരുക്കി മോനൊരു ബൈക്ക് വാങ്ങി കൊടുക്കണം. ഇതാ ഇപ്പൊ നന്നായി, നിങ്ങളും നിങ്ങളുടെ ഒരു മോനും. ഓ മൈ ഡാഡ്, 9, 10, 11. എന്തടി ശബ്ദം കേട്ടില്ലേ? പാറപ്പുറത്ത് ചേരട്ടിട്ട് ഒറച്ചതുപോലെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരിക്കലും സെറ്റ് ആവില്ല, എന്നെ വിട്ടേക്ക്. ഷേ, നിന്നെ വിടാനോ? അത് മാത്രം നടക്കില്ല. നിനക്കുള്ള ഫീലിങ്സ് കൊണ്ടെന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ? നീ വേസ്റ്റ് ആണെന്നറിയാൻ ഇത്രയും സമയം പിടിച്ചോ? വാട്ട്, നിന്നെ ഇടലോ, ഞാൻ കാണിച്ചു തരാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, നീ സുന്ദരി തന്നെയാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കത്തി വെക്കാണ്ട് കാര്യം പറയും. ആ അമ്മേ, ദേ വരുന്നു. ഞാൻ പറയുന്നത് മര്യാദ കേട്ടോ, നാളെ എന്നെ ഫസ്റ്റ് ഷോ മൂവിക്ക് കൊണ്ടുപോണം. ഒരു പ്രാവശ്യമെങ്കിലും എന്നെ പുറത്തു കൊണ്ടേക്കൂടെ പ്ലീസ്. ശരി ശരി, നാളെ കോളേജിന് മുമ്പിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ വന്ന് വിളിച്ചോണ്ട് പോവാം. സത്യമായിട്ടാണ് നീ പറയുന്നത്? നീ അടിപൊളി കേട്ടോ. ശരി ശരി, ബൈ. ഒരാർദ്ധരാത്രി പടം കാണാൻ 3 പേര് പോകുന്നു, തിരിച്ചു വരുമ്പോ 6 പേരായിട്ട് വരുന്നു. എങ്ങനെ, ഇവര് ബാച്ചിലർ ആണോ? ഹേ അല്ല, ട്വിൻസ് ആണോ? അല്ലടാ. എന്നാ പിന്നെ നീ തന്നെ പറയടാ. നീ പുറത്തേക്ക് ഇറങ്ങി വിടാ, അപ്പൊ കാണിച്ചു. ഏയ്, ആരാടാ എന്റെ ഫ്രണ്ടിനെ ചീത്ത പറഞ്ഞത്? പല്ലടിച്ച് താഴെയിടും. ആരുടെ കൂടെ പ്രശ്നം? എടാ, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പത്മനാഭനല്ലേ, അവനോട് ലെക്ചറിനെ പറ്റി ഇങ്ങനെ ബഹുമാനമില്ലാതെ പറയാതെ. എന്ത് ചെയ്യാനാ? റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യില്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് തരില്ലെന്ന്. നിനക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും റിസൾട്ട് ഒന്നും തന്നെയല്ലേ. ഇവളെ എങ്ങനെയെങ്കിലും വരവീശി പിടിക്കണം. രാജു, അളിയ, അറിയാഞ്ഞിട്ട് ചോദിക്കുക, പെണ്ണുങ്ങളുടെ ബ്രെയിനിനെ കുറിച്ചുള്ള ഈ പുസ്തകം കൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? നിനക്ക് എന്തിനാടാ അതൊക്കെ? കേട്ടില്ലേ, വെറു പുസ്തകമാ, ഒരു പ്രയോജനവുമില്ല. ശരി ആയിക്കോട്ടെ, നീ പറഞ്ഞതാണ് ശരിയെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ശ്രുതിയെ എങ്ങനെ വലയിൽ വീഴ്ത്തുമെന്ന് പറഞ്ഞതാ. ഡടാ, ഞാൻ ആ ടൈപ്പല്ല. പോടാ, ആ കാതിങ് കൊണ്ടുവാ. അല്ല ശ്രുതി, ഇന്ന് ഞാൻ നിന്നെ കാണാന്ന് പറഞ്ഞിരുന്നു. ഇല്ലല്ലോ. പിന്നെന്താ, ഇന്ന് മുഴുവൻ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാണല്ലോ. ചിരിക്കുന്നു, വർക്കൗട്ട് ആകുമോ? ശ്രുതി, ഇരുന്നോട്ടെ. ഇരുന്നോ? ഏയ് ഏയ്, അവിടല്ല, നിന്റെ മനസ്സില്. എടാ അളിയാ. എടാ മച്ച, അവൻ പെട്ടെന്ന് വളച്ചല്ലോ, സംഭവം കേട്ടോ. എന്റെ പൊന്നു മച്ച, അവള് ശരിക്കും വീണ്. എന്താന്ന് വെച്ചാ അവളൊരു കോമഡി. പിന്നെ ഞാൻ ഈ ബുക്ക് വായിക്കുന്നതൊക്കെ അവന്തിക ലൈൻ അടിക്കാനല്ല, അവളുടെ മനസ്സറിയാൻ വേണ്ടിയാ. ഹായ് ഡാഡ്. വാട്സാപ്പ്. സാറ് ഭയങ്കര ബിസിയാണല്ലോ. ഹായ് മമ്മി. എന്റെ അമ്മോ, ഇവരും ഭയങ്കര ബിസിയാണല്ലോ. എന്താടി, എന്താ പരിപാടി? കണ്ടിട്ട് മനസ്സിലായില്ലേ, ഗ്രീറ്റിംഗ് കാർഡ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. ഈ നെയിൽ പോളിഷും ഗ്രീറ്റിംഗ് കാർഡും പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ചതാ? യാ ഓബിയസ്ലി.
അതിങ്ങ് തന്നെ നോക്കട്ടെ. ഡിസ്റ്റർബ് ചെയ്യരുത്. എന്റെ അമ്മോ, ഈ വീട്ടിൽ ഞാൻ ഒഴികെ എല്ലാവരും ബിസിയാ. നീ ചുമ്മാ ഇരിക്കുവന്നോ? നാല് വർഷങ്ങളായിട്ട് നീ ഭയങ്കര ബിസിയല്ലേ? ഹേ, നിനക്ക് സ്റ്റഫ് വേണമെങ്കിൽ എനിക്ക് കാശ് വേണം. ടേക്ക് യുവർ മണി. നാ പിടിച്ചോ സ്റ്റഫ്. ഇസ് ഇറ്റ് ഒറിജിനൽ? ഹേയ് ഹേയ്, ഐ ട്രസ്റ്റ് യു മൈക്ക്. ഗിവ് മീ ഡ്രഗ്. ടേക്ക് യുവർ മണി. മൈ സ്റ്റഫ്. ടോപ്. ഇമ്പോർട്ടഡ്. ഇമ്പോർട്ടഡ്. ഓക്കേ, യു ആർ എ ഗുഡ് മാൻ ബ്രോ. ഗെറ്റ് ലാസ്റ്റ്. ബൈ മൈക്ക്. മേഡ രാശി. ഈ രാശിയിൽ ജനിച്ചവർ ഈ ആഴ്ചയിൽ എന്ത് ജോലി തുടങ്ങിയാലും ലാഭത്തിൽ ചെന്നേ അവസാനിക്കൂ. അവിടെ അവർക്ക് വിജയം മാത്രമേ ഉണ്ടാകൂ. അതെങ്ങനെയാണ് ഉണ്ടാവുക? സൂര്യൻ മറഞ്ഞതിന് ശേഷം ഇപ്പൊ ഉദിച്ചല്ലേ, പിന്നെ എങ്ങനെ മറയാനാ? എവിടേക്കാണ് അവിടുന്ന് വീണ്ടും ഈ ചോദ്യം ചോദിക്കും. എന്താ അശോക മച്ചു, നിന്റെ രാശിയിലെ ഭാഗ്യം തെരഞ്ഞു വരുമത്രേ. ആണോ? നടന്നാ കൊള്ളാം. അങ്ങോട്ടിരിക്ക്. ഒന്നും വേഗം കൊടുത്തു വിടാ. ആരാടാ ഇവിടെ കേസി? ഭാഗ്യം തേടി വരുമെന്നല്ലേ പറഞ്ഞ? ഇത് വേറെ ആരോ ആണല്ലോ. ആരാടാ ഇവിടെ കേസി? ആരെത്ര സ്നേഹത്തോട് വിളിക്കുന്നത്? എന്താ തന്റെ പ്രശ്നം ബ്രദർ? ശബ്ദം കേട്ട ഉടനെ എന്താണ് പ്രശ്നം എന്ന് വന്ന് തലയിടുന്ന നീയാണോടാ കേസി? അറിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ, നമ്മളെ കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. Yes bro, KC, king of casino. What matters? Shouting why? ഇവന്റെ കയ്യിന്ന് കാശ് പിടിച്ചു മേടിച്ച് പറഞ്ഞു വിട്ടെന്ന് കേട്ടു. എടാ ചെറുക്ക, നീ സ്കൂൾ കുട്ടിയല്ലേ, എന്തിനാടാ ഈ പ്രായത്തിൽ ചീട്ട് കളിച്ച് നശിച്ചു പോകുന്നത്? ചെറിയ പയ്യന്റെ അടുത്ത് കളിക്കണ്ടാ, ധൈര്യമുണ്ട് എന്റെ കൂടെ കളി. എന്തോന്ന്, അവനെ അടിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ കളിക്കാന്നാണോ പറയുന്നത്? അവന്റെ കൂടെ കളിക്കാൻ പോയാൽ നമ്മുടെ കുടുംബം നടുത്തെരുവിലായി പോവും. ഒന്ന് നോക്കിയാലോ, എന്റെ കൂടെ കളിക്കാൻ ധൈര്യം ഉണ്ടോടാ? എനിക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എന്റെ കൂടെ ഒന്ന് കളിച്ചു നോക്ക്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് അപ്പ മനസ്സിലാവും. ഛേ, സംസാരിച്ചു നിക്കല്ലേ ബ്രദർ, ആദ്യം എന്നോടൊന്ന് മുട്ടി നോക്ക്. ആണോ? എന്നാവാ ഒന്ന് കളിക്കാം. വേണ്ട ചേട്ടാ. ഹലോ. ഹലോ, വരാന്ന് പറഞ്ഞിട്ട് നീ എവിടെയാ ഉള്ളത്? ആ വരാം വരാം, ഒരു 15 മിനിറ്റ് വരാം കേട്ടോ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. വേഗം വരണം കേട്ടോ. ആ ഓക്കെ, ബൈ. അതെ, നീ ഇപ്പൊ എവിടെ പോവാ? അല്ല, എനിക്ക് പോകണോടാ, കുറച്ച് കാര്യമുണ്ട്. ഇവന്മാരൊക്കെ എന്തടേ, 5 മിനിറ്റ് കൊണ്ട് തീരുന്ന കേസല്ലേ ഉള്ളൂ. നീ വന്ന ചക്കരേ. നീ കളിക്ക്. Thank you.
സിഗരറ്റ് വാങ്ങാൻ പോലും കാശില്ല ഏട്ടാ. ഒരു സിഗരറ്റ് തരുമോ? നിന്നെ കൂട്ടി വന്നതിന് എന്നാണ് ചെരുപ്പൊണ്ടടിയാ. കേസി എന്ന് പറഞ്ഞ കിങ് തന്നെ. അടിച്ചു പൊളിച്ചു കേട്ടോ, വാടാ വന്ന് ട്രീറ്റ് ചെയ്താ. പോണം, ജയിച്ചതല്ലേ, പാർട്ടി തന്നേ പറ്റും. എടാ ഞാനും വരുന്നുണ്ട്. എടാ എന്താ കണ്ണു കാണില്ലേ നിനക്ക്? എന്താവിനിങ്ങനെ നോക്കുന്നത്? വീട്ടിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അറിയോ? നീ വാ, ഞാൻ കാണിച്ചു തരാം. എടീ, ഒന്ന് സഹായിക്കാന്ന് വെച്ചാ നീ എന്നെ തന്നെ തല്ലുന്നു. നോക്കിക്കൊണ്ട് വാടാ. ആടി വരാനല്ലേ പറഞ്ഞത്? ഉണ്ടാതെ വരാൻ അട്ടങ്ങ് നിക്കവിടാ. അളിയ, ഡെയിലി കാലത്ത് ഒരു മണിക്കൂർ, വൈകിട്ട് ഒരു മണിക്കൂർ, ഡെയിലി രണ്ട് മണിക്കൂറാകുമ്പോ 365 × 2, അങ്ങനെ 4 വർഷം. എന്റെ അളിയ പാർട്ട് ടൈം ജോബ് പോലും ചെയ്തിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കായിരുന്നു നിനക്ക്. അതെയോ? അളിയ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്, പറയണോ വേണ്ടേ? വേണ്ട. എന്നാ ഞാൻ പറയൂ, നിനക്ക് ഞാൻ, അവൾക്ക് ശ്രുതി, ഈ കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രുതിയെ വളച്ചാലുണ്ടല്ലോ. നിന്റെ കൂടെ വരുമ്പോ എനിക്കും പോരടിക്കില്ല, കമ്പനി ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? അവള് നിനക്ക് വർക്ക്ഔട്ട് ആവോ? പോ അളിയ, ഹീറോയിന്റെ കാര്യമോ കഷ്ടം, ഫ്രണ്ടിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് നടന്നോളൂ. നോക്കടേ രാജേഷ്. അവന്തിക, 1 സെക്കൻഡ്. കണ്ട ഭാവം പോലും ഇല്ലല്ലോ. നിനക്ക് വേണ്ടി ഞാൻ എന്താ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന് അറിയോ? ഇതാ നോക്ക്. ഓ, ദിസ് മച്ച് സ്മോൾ ചോക്ലേറ്റ്. വലിയ ചോക്ലേറ്റ് എന്റെ പോക്കറ്റിൽ കൊള്ളില്ല, ഇത് കഴിക്ക്. ശ്രുതി, 1 മിനിറ്റ്. അവന്തിക പ്ലീസ്, ഞാൻ നിന്നെ 4 വർഷമായിട്ട് പ്രേമിക്കുന്നു, പക്ഷെ എനിക്ക് വേണ്ടി നീ ഒരു 5 മിനിറ്റ് പോലും നിൽക്കില്ലേ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സംസാരിക്കുമ്പോ നിനക്ക് ഹോപ്പ് അധികമാകും. ഞാൻ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നാ തീർച്ചയായിട്ടും നിന്റെ പുറകെ 4 വർഷം ഞാൻ നടക്കില്ല. എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറയണം, അത് നീ കേട്ടേ മതിയാകും. ശരി, പറ. നാലു വർഷമായിട്ടുള്ള എന്റെ പ്രേമം 5 മിനിറ്റിനുള്ളിൽ നിന്നോട് പറയാൻ എനിക്കാവുന്നില്ല അവന്തിക. എന്റെ പ്രേമം എത്ര പവിത്രമായ പ്രേമമാണെന്ന് ഒരു നാൾ തീർച്ചയായും നീ മനസ്സിലാക്കും.
ഐ ലവ് യു അവന്തിക. എനിക്കറിയാടാ, നിനക്ക് 5 മിനിറ്റ് സമയം തന്നാലും 5 കൊല്ലം സമയം തന്നാലും നീ പറയുന്ന ഇതേ കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ടാ ഞാൻ നിന്നോട് സംസാരിക്കാത്തത്. ശ്രുതി, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലേ? താങ്ക് യു അവന്തിക. സെക്സ്. ഹായ് അവി. അവന്തിക, വേഗം റെഡി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വാ. എനിക്കൊന്നും വേണ്ട. വേണ്ടെന്നോ? രാവിലെ മുതൽ നിനക്ക് വേണ്ടിയില്ലേ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്തത്? ഇപ്പൊ വേസ്റ്റ് ആയി പോത്തില്ലേ? കഴിച്ചേക്ക്, എന്റെ ഭക്ഷണം കൂടിയാണ് കഴിച്ചേക്ക്. ചേട്ടാ, ചേട്ടാ അടിപൊളി കാർട്ടൂണാടാ. എന്തുപറ്റി? രാജേഷിനോട് വീണ്ടും പ്രപ്പോസ് ചെയ്തു. നീ അവനോട് നിന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ ഒന്നും പറയാതെ തന്നെ അച്ഛനെ ഇത്രത്തോളം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നിന്നെ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നിന്റെ മുഖം തന്നെ കാണിച്ചു തരും. ബിക്കോസ് യു ആർ മൈ ബേബി. നമുക്ക് ഇഷ്ടപ്പെട്ടവർ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവർ അവരുടെ മൗനം മനസ്സിലാക്കാം. പറ, നീ രാജേഷിനോട് സംസാരിച്ചു? ഞാൻ പേടിച്ചത് തന്നെ അവനെന്നെ പ്രപ്പോസ് ചെയ്തത് കൊണ്ടല്ല. ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടും അവൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ? മനസ്സിനുള്ളിൽ ഒത്തിരി പേടിയുണ്ട് അവന്. പക്ഷെ അവൻ നല്ലൊരു ചെറുക്കനാ. അവി, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാന്ന് നീ കരുതണ്ട. ഞാനൊരു ആണാണ്, ഞാനും ആ സ്റ്റേജ് കടന്നു വന്നവനാ. നിനക്ക് വേണ്ടി ഒരുപാട് സമ്മർദ്ദം ഞാൻ കൊണ്ടുവരും. പക്ഷേ ജീവിതകാലം മുഴുവനും നിനക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്ന് നീ കരുതുന്നുണ്ടോ? നോക്ക് മോളെ, നിനക്ക് അവനെ കുറിച്ച് അറിയുമോ അറിയില്ലയോ, പക്ഷെ അവനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നീ വളരെ പോസിറ്റീവ് ആണ്. മേ ബി അവന്റെ മീതെ നിനക്കൊരു ഇംപ്രഷൻ ഉണ്ടാവാം. അച്ഛാ. അല്ല മോളെ, നീ പറയാതെ തന്നെ നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവനറിയാന്ന് നീ പറഞ്ഞില്ലേ? രണ്ട് മനസ്സ് യോജിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ. മേ ബി യു ഷുഡ് തിങ്ക് അബൌട്ട് ഹിം. ഉള്ളി വരുമ്പോ ഡോർ നോക്ക് ചെയ്തിട്ട് വരണമെന്ന് അറിഞ്ഞൂടെ? പോപ്രത്ത്. ഓ ഷിറ്റ്, അവന്റെ നമ്പർ എടുത്തില്ലല്ലോ. ഹലോ, ഹലോ രാജേഷ്. അവന്തിക, നീ എന്നെ വിളിച്ചിരിക്കുന്നു. അത് പിന്നെ എനിക്ക് നിന്നൊന്ന് മീറ്റ് ചെയ്യണം. വാട്ട്? ഓ, എന്നെ ചീത്ത വിളിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിനക്ക് വട്ടാ, പിണങ്ങാനൊന്നുമില്ല. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതും നീ കേൾക്കാൻ ആഗ്രഹിച്ചതും. അതെയോ? എന്താണത്? അയ്യടാ, അത് ഞാൻ നാളെ പറയുള്ളൂ. ഇപ്പൊ പറഞ്ഞുകൂടെ? ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തല്ലേ, ഇന്ന് ഒരു ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല? നീ പറയുമെങ്കിൽ എത്ര യുഗം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും. ഇത്രത്തോളം ഇഷ്ടമാണോ നിനക്ക് എന്നെ? ബൈ. ആർത്തി, അകത്തേക്ക് വരുന്നതിന് മുമ്പ് ഡോർ നോക്കാനുള്ള സെൻസ് ഇല്ല നിനക്ക്. ഐ ആം സോറി. ഓ, ഞാൻ നിന്നോട് മിണ്ടത്തില്ല. നിനക്കൊരു കാര്യം അറിയോ? അവന്തിക എന്നെ വിളിച്ചു. അവന്തിക വിളിച്ചെന്നോ? എന്താ പറഞ്ഞത്? ഒന്നുമില്ല. അയ്യോ, പക്ഷെ നാളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? കൺഗ്രാറ്റ്സ് ബ്രോ. ബോംബെയിൽ കാല കലക്കുന്നു, ഇവിടെ ഈ സുരേഷ് കലക്കുന്നു.
മച്ചു, തലൈവന്റെ സിനിമ കാണാൻ വിളിച്ച വരില്ല എന്ന് പറഞ്ഞത്രേ, എന്താ കാരണം പറ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരാൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് ആരാണെന്ന് എനിക്കറിയാം. നാല് ദിവസം അവളെ കാണാതിരുന്നപ്പോഴേക്കും മൂടൗട്ടായല്ലേ. കോമഡിയനാണെങ്കിലും പറഞ്ഞത് കറക്റ്റാ. വാവാ. ഇല്ല മച്ചു, ഐ വാണ്ട് രാശിഫലം. ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നിന്റെ സമയം മോശമാ. എന്താടാ, നീ എന്റെ കൂട്ടുകാരൻ, നീ എന്റെ കൂട്ടുകാരൻ, നീ ആണ് എന്റെ കൂട്ടുകാരൻ. ഹേയ്, നീ തരാൻ പോകുന്ന ഓഫർ എനിക്കത് സൂപ്പറാ. പാടാ മച്ചു, കേറിയിരിക്ക. എന്റെ പേര് സുരേഷ്. ശരി. കൃഷ്ണ ചൈതന്യ. ഹായ് പിസി. പ്രിയങ്ക ചോപ്ര. എസ് ഐ സുരേഷ് ചന്ദ്രൻ. നേഹയുണ്ടോ? ഇവൻ അങ്ങോട്ട് അയച്ച്, നമുക്ക് സംസാരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നുണ്ട്. നേഹ, എന്തു പറ്റി നിനക്ക്? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? നിന്നോടാ ചോദിച്ചേ. എന്ത്, നിനക്ക് സുഖമില്ലേ? എന്തിനാ നീ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബാറ്ററി ഫിനിഷ് ആയതാ. ഒരു കീറു വെച്ചു തന്നാലോ. എനിക്ക് എന്തെങ്കിലും പറ്റിയ നിനക്ക് എന്താ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേൾക്കാറുണ്ടോ? ശരി, ഇപ്പൊ പറ, ഞാൻ കേൾക്കാം. എവിടെയാണുള്ളതെന്ന് നിനക്കറിയാവോ? അവളെ വിളിച്ചോണ്ട് പോ. ഞാൻ പറയണത് കേക്ക് കേസി. വിളിച്ചോണ്ട് പോന്നെ പറഞ്ഞേ. ദാ മോനെ. അച്ഛൻ. അച്ഛാ, അച്ഛനെന്താ ഇവിടെ? എനിക്ക് ഹെഡ് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ ഈ വഴിക്ക് വന്നത്. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ വന്നോളാം.
ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയാന്ന് പറഞ്ഞിട്ട് അത് പറയാ വന്ദിക. ആരാടാ നീ? എന്നെന്തിനാ അടിക്കുന്നത്? ഗേൾഫ്രണ്ട് ആണോ? പിന്നെന്തിനാണ് നിനക്ക് വേറെ പെണ്ണ്? എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ ഇവളെ ചെയ്തോടെ നിനക്ക്. ഏയ്, നീ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? നിന്നെ ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് നീ ശല്യം ചെയ്താ അടിക്കില്ല. ഒന്നുകളി വരാനല്ലേ പറഞ്ഞത്? വേ കേറ്. എന്താ ബ്രോ, പേടിച്ചു പോയോ? ഇതൊക്കെ നിസ്സാര കാര്യമാ, വിഷമിക്കണ്ട. നമ്മുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. ചോദിച്ചത് കേട്ടില്ല ആരാന്ന് പറയടാ. അവൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നും എന്നെ വന്ന് ടെൻഷനാക്കുന്ന ആളെന്ന് ഞാൻ തന്നെ പറയാറുണ്ട്. ഇപ്പൊ എനിക്കാ ടെൻഷൻ തന്നെ കാണാതാവുമ്പോ എനിക്കും നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി. സോറി. എപ്പോഴും എന്നെ വഴക്കുറിഞ്ഞോണ്ടിരിക്കുന്ന നീ സോറി ചോദിക്കുമ്പോ കേൾക്കാൻ രസമുണ്ട് ട്ടോ. ഇന്നിവരെ നീ ആരോടെങ്കിലൊക്കെ സോറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ? ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല. ഇതുവരെ ജീവിതത്തിൽ ആരോടും പറയാത്ത ഒരു കാര്യമുണ്ട്. എന്താ അത്? എനിക്ക് അങ്ങനെ വരുന്നുള്ളൂ. അത് നിനക്ക് മനസ്സിലാവുന്നില്ല. ശരി പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്തോ. ഐ ലവ് യു ടു കേസി. മനസ്സിനുള്ളിൽ മധുരമായ പ്രണയമാണ് പുഴ തരാം ഞാൻ. അറിയുമോ കുളിരിറങ്ങും കനവിനുള്ളിൽ ഒരു മിലാവിൻ സുഖമിതാവാകിലം പോൽ പാടിടാമോ പ്രാണനീ നിൻ സ്നേഹം
ഷാജഹാനായി മാറിടാനിൻ മോഹം ഒരു കൈകളാലെ എന്നി ഒരു കുനുപൂവടന്നു വീടും സുഖമൊടു മൂടി മൂടി മുഖം ഒരു വരമൊട്ടുമോ ജലരേഖ പോലെ എന്റെ നിരുകയിലുമ്മ കൊണ്ടു തൊട്ടു തഴുകിയൊരോ മലാമ്പൽ മലരായി പതിയെ മാറ്റുമോ മനസ്സിനുള്ളി മധുരമായ പ്രണയമോന പുഴ തരാം ഞാൻ ചൊല്ലും വാക്കിലും പ്രേമവാനം മാറി വില്ലിൻ വർണ്ണമേകും ഒരു മഞ്ഞു മാസമാരി ഇരളിനു നിന്റെ പേര് നൽകി ഒരു ഞൊടി മെല്ലെ വന്നു നുകരാ ഞാൻ എൻ പ്രിയതമാ ചിറകാന്നു എന്ന മോഹ നിമിഷമിതാദ്രമായുളഞ്ഞു തളരുകയാണു മാറിനലഞ്ഞൊരി മാലയ ജൂണിലെ മേഘാരാമം പോ ഒരു കാറ്റു പോ എന്നെ മൂടുലേ കണ്ടു നിന്ന താരം കണ്ണുവച്ചു പോകും സുഖതമൊരു കേളിയാടിട ചൊടിയിലൊരു നാണമേകിട വിരലിലൊരു വീണ പോലെ നിന്നെ മെല്ലെ മീട്ടിടാതെ മീട്ടിടാം പൊന്നേ മഴ തരാ മനസ്സിനുള്ളി മധുരമായ പ്രണയമൗന പുഴ തരാം ഞാൻ എന്താടാ നിന്നെ അങ്ങനെ വെറുതെ വിട്ടുകളയെന്ന് വിചാരിച്ചോ ആ ബ്രദർ നീ ആയിരുന്നു അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ഇനി ഐസിയുയിലേക്ക് പോകാനായിരിക്കും ഞാൻ ഐസിയു പോകുന്ന അവിടെ നിൽക്കട്ടെ നീ മോർച്ചറിയിലേക്ക് പോകാതെ നോക്കിയാ മതി 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 ഇല്ലെങ്കിൽ ശരിക്കും മോർച്ചറിയിലേക്ക് പോകാൻ രാത്രി ഒരു മണിക്ക് ഒരു പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ചൂടാ അപ്പൊ തന്നെ അവള് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു വെച്ചാ സത്യമാണോടാ പക്ഷെ വീട്ടിൽ ചെന്നപ്പോ ചെരുപ്പോണ്ട് തള്ളിയിട്ടാ പോയി തൂങ്ങിച്ചാവടാ
ഫ്രണ്ടായിട്ട് കാണണം എന്ന് പറഞ്ഞത്? ഒയ്യ് ഒന്നുമില്ല, നിന്നോടൊപ്പം ഒരു കോഫി കുടിക്കാൻ വേണ്ടിയാണ്. നിന്നെ അർജന്റ എന്ന് പറഞ്ഞോണ്ടല്ലേ വന്നത്, എനിക്ക് ഒരുപാട് തിരക്കുള്ളതാ. ഓഹോ, അതറിയാലോ, ചിടലിയല്ലേ. ഏയ്, അതെന്റെ പ്രൊഫഷനാ, നിനക്ക് അന്ന് പറഞ്ഞ മനസ്സിലാവില്ല. ആ ശരി, രണ്ട് കാപ്പി ഓർഡർ ചെയ്യ്. ടു കോഫി പ്ലീസ്. ഹലോ അനിയ, സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. നമ്മുടെ പയ്യനാവൻ, ഞാൻ ഭയങ്കര ബിസിയാണെന്ന് നിനക്ക് അറിയാവല്ലോ. ചിയേഴ്സ്. മുട്ടാ മുട്ടാ മുട്ടാ. ഷോറൂമിൽ നിന്ന് ഇറക്കിയ ബെൻസ് കാർ പോലെ ഉണ്ടല്ലോടാ. തല്ലിയിട്ട് പോലും അവന്മാർ നന്നാവാത്തത് കണ്ടോ? കണ്ടില്ലേ, അവന്മാർ തന്നെ. നീ തല്ലിയവന്മാര് നിനക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അവന്മാര് തന്നെ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ. യുവമാരോ, യുവമാരോ നിന്നോട്? അതെ. ഏയ്, അന്ന് നീ ആരെ തല്ലിയത്? അപ്പോ അന്ന് ഞാൻ അടിച്ചത്? ഛേ, ഓ പൊന്നു ബ്രോ, ഒരു അർജന്റീന വില ഇരിക്കേ. என்ன உங்களுக்கு வரலையா? லெட்ஸ் கோ. எடா அதுங்கதா, போய் கழிக்க. வேர்ல்ட் செஸ் சாம்பியன் கிரீடம் நேடிய மிஸ்டர் கேரி காஸ்ட்ரோ. മാസ്റ്റർ കാസ്ട്രോയോ, ഈ ചെറിയ വയസ്സിൽ തന്നെ അത്രയും വലിയ കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് മച്ചു. ചെസ് എന്താണെന്ന് അറിയുമോ? എന്നെ ഗ്രൗണ്ടിലേക്ക് പറഞ്ഞയക്കാ, ഒരു മിനിറ്റിൽ ജയിച്ചു കാണിച്ചുതരാം. ഓ, ഇപ്പൊ അത് മാറ്റിയോ? എനിക്ക് വയ്യ. കേസി, നീയെങ്കിലും പറയടാ. കേസി സീരിയസ് ആണല്ലോ. വൈ അറിയാതെ പോയി രാജേഷിനെ അടിച്ചില്ലേ? അതാ ഇപ്പോഴത്തെ പ്രശ്നം. നീ അറിഞ്ഞോണ്ട് ചെയ്തൊന്നുമല്ലല്ലോ. എനിക്ക് അവനോട് സംസാരിക്കണം. എന്നാ നീ പോയിട്ട് ബ്രോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു വെച്ചോ. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ചോ. കൂമ്പിനിട്ട് തരുന്നിനക്ക്. എടതടിയാ, പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ ആരും വരേണ്ട കാര്യമില്ല, തെറ്റെന്റെ ഭാഗത്ത്, ഞാൻ തന്നെ പോയി സംസാരിക്കാം. എടാ എടാ, വേണ്ടടാ, പറയുന്നത് കേക്ക്. നേഹ, നീ ഒന്ന് പറ. പോട്ടെ. നീ എന്തോയി പറയുന്നേ? കളിച്ച് ക്ഷീണിച്ച് വെള്ളം കുടിക്കട്ടെ. പകരം കിട്ടാൻ വന്നിരിക്കുക. ഡാ, ഇങ്ങോട്ട് വാടാ. എന്താടാ കിട്ടിയൊന്നും പോരെ, പിന്നെയും വന്നിരിക്കുകയാണോ വാങ്ങാൻ? ഞാൻ രാജേഷിനോട് സംസാരിക്കാൻ വന്നതാ. അവൻ ബിസിയാ, ഞങ്ങളോട് പറഞ്ഞാ മതി. രാജേഷ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നോട് ചെറിയൊരു തെറ്റ് ചെയ്തു. ചെറിയ തെറ്റോ? ഏയ്,
am sorry, Rajesh. Rajesh, I am really sorry. Guys, let's play. Come on, guys, come on. Va, come on, come on, guys, come on. Va. Rajesh. ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് 233 ഇന്നലെ രാത്രിയല്ലേ സംസാരിച്ചത്? നേരം വെളുത്തപ്പോഴേ വിളിച്ചല്ലോ. എന്തിനാ കരയുന്നത്? നീ എന്നെ ഉപേക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞല്ലേ, സത്യമാണോ? അയ്യോ, അവൾ അറിഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആരാ പറഞ്ഞത്? എന്നോട് അവന്തിക്ക എല്ലാം പറഞ്ഞു. നീ സൈക്കോളജി ബുക്ക് വായിച്ച് എന്നെ വീഴ്ത്തിയതാന്ന്. നിനക്ക് എന്നോട് സ്നേഹമില്ല, ഒന്നുമില്ല. ബേബി ബേബി ബേബി, പറയുന്ന കേക്ക്. ഞാൻ 10th കോപ്പി അടിച്ച പാസ്സായത്, 12th കോപ്പി അടിച്ച പാസ്സായത്, ബിടെക്കും കോപ്പി അടിച്ച് വേണം പാസ്സാകാൻ. പക്ഷെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാ. ഐ ലവ് യു ശ്രുതി. എന്തൊക്കെയാലും നമ്മുടെ കല്യാണം നടക്കില്ല. വീട്ടില് വേറെ ചെറുക്കനെ അന്വേഷിക്കുക. അല്ല, നിനക്ക് ചെറുക്കനെ നോക്കാൻ അവരാരാ? നമുക്ക് ഒളിച്ചോടി പോവാ. അയ്യോ, ഒളിച്ചോടി പോവാനോ? എന്റെ കുടുംബത്തിന് അഭിമാനം നശിക്കില്ലേ? ഞാനുണ്ടല്ലോ. എന്റെ അച്ഛനും അമ്മയും ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു വരാം. അമ്മയും അച്ഛനോ? എന്റെ ചേച്ചി അപ്പച്ചിയുടെ ഭർത്താവ് ഒളിച്ചോടി. അമ്മയുടെ ഭർത്താവും കൂടിയോ? എന്റെ അനുജത്തി പാൽക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയി. പാൽക്കാരനോ? എന്റെ ചേട്ടൻ അടുത്ത വീട്ടിലെ ആന്റിയോടൊപ്പം 2 തവണ ഒളിച്ചോടി പോയി. ഇപ്പൊ ഞാനും ഒളിച്ചോടി പോയ എന്റെ കുടുംബത്തിന്റെ അഭിമാനം നശിക്കില്ലേ? ഞാൻ വരില്ല. നിർത്തടി. കുടുംബത്തിലെ എല്ലാവരും ഒളിച്ചോടിയ കല്യാണം കഴിച്ചത്. ഫോണ് വെച്ചിട്ട് പൊടി. അപ്പഴേ വേണ്ടെന്ന് പറഞ്ഞതാ, ഇപ്പൊ കണ്ടില്ല എന്തായെന്ന്? അവിടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വെച്ച് സൈലന്റ് ആയി സോറി പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞ സോറിയേക്കാളും അവനുണ്ടായ നഷ്ടം ഉണ്ടല്ലോ, അത് വളരെ വലുതാടാ. അത് ശരി, വീണ്ടും അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പോണോ? നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. അവന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക്. നീ ഉണ്ടാക്കിയ പ്രശ്നം കാരണം ആ പെണ്ണുങ്ങിപ്പോയ പെണ്ണിന്റെ അടുത്ത് സത്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കിയാലോ? അയ്യോ, കൊള്ളാവുന്ന പോലെ ഐഡിയ പറയും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. എടാ, ചായ എടുക്ക്. നേരെ നോക്കി ഓടിക്കടാ. രണ്ടുപേരും ഫിറ്റാ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഈസ് ഡേഞ്ചറസ്. ലേഡീസ്, നിങ്ങൾ ഇവിടെ എന്താ ഈ സമയത്ത്? നിങ്ങൾ എവിടെ പോയാ എനിക്ക് എന്താ അല്ലേ? There's something wrong and I can't answer your questions right now. Please try again in a little while. ഹായ് സിരി, 4 വർഷം പ്രേമിച്ച അവൾക്കേ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പ്രാന്തന്റെ പോലെ നിന്റെ പുറകെ വന്ന് എന്നെ അടിക്കണം. എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഏയ്, അടി വീഴും മുഖത്ത്. അത് ഞാൻ പൊട്ടിച്ചോളാം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ ബോഡി കണ്ടിട്ട്, എന്റെ കളർ കണ്ടിട്ട് ഞാൻ ഇപ്പൊ നിന്നെ പ്രപ്പോസ് ചെയ്ത നീ ശരി എന്ന് പറയോ ഇല്ലയോ? അങ്ങനെ ചോദിച്ചാ പിന്നെ സമ്മതിക്കുന്ന? എന്റെ പോലെ നല്ല ഡീസന്റ് പയ്യൻ കാലം മുഴുവൻ നിങ്ങളുടെ പുറകെ നടന്നാലും നിങ്ങൾ അംഗീകരിക്കില്ല അല്ലേ? മനസ്സിലാക്കൂല അല്ലേ? അത് എന്താന്നറിയോ? നീയൊക്കെ സൈക്കോവാ. ഗ്യാരണ്ടി തരാൻ പറ്റുമോ നിനക്ക്? എന്ത്? വാട്ട് ഡിഡ് യു സേ? ജീവിതകാലം മുഴുവൻ നന്നായി നോക്കിക്കൊള്ളാന്ന് ഗ്യാരണ്ടി തരാൻ പറ്റുമോ? ഞാൻ എന്താ തുണിക്കടയിൽ വെച്ചിരിക്കുന്ന ബൊമ്മയാ? ഗ്യാരണ്ടി കാർഡും പിടിച്ചോണ്ട് നിക്കാൻ? പ്രേമം എന്നത് മനസ്സിന്റെ വിഷയമാ. കണ്ണുകൊണ്ട് നോക്കിയാ മനസ്സിലാവൂല, മനസ്സുകൊണ്ട് തന്നെ നോക്കണം. സ്നേഹിക്കുമ്പോ എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞതെല്ലാം മറന്നു പോകുന്നു മാത്രം. ഓഹോ, അതാണോ നിന്റെ കൺഫ്യൂഷൻ? ഓക്കെ, ഇപ്പൊ എനിക്ക് നിന്നോടുള്ള പ്രേമം ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് നിനക്ക് സംശയമുണ്ട് അല്ലേ? ശരി, നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ അവൻ ഗ്യാരണ്ടി കാർഡ് കൊണ്ടുവരുമോ? 4 years 365 days 24 hours മാക്സിമം ടൈം നിന്നെ പറ്റിയാടി ആലോചിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് ഞാൻ അഡിക്റ്റ് ആയി പോയി അറിയോ? ഈ ലോകത്ത് എന്നേക്കാൾ അധികം നിന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. നിന്റെ ബാഡ് ലക്ക്, നീ മിസ് ചെയ്തു. ബൈ, സൂക്ഷിച്ച് പോവാൻ നോക്ക്.
അതിശരി ഇവൻ എണീറ്റില്ലേ? അയ്യോ ടൈം ആയല്ലോ. എടാ അളിയാ എണീക്ക് എണീക്ക്, എടാ ഒന്ന് വേഗം എണീക്ക്. എന്താടാ രാവിലെ തന്നെ? അളിയ പറയുന്നൊക്കെ ശ്രുതി അവിടെ വെയിറ്റ് ചെയ്യ. ശ്രുതിയാ? ഓ ചേ, അവന്തിക അവന്തിക. ഏ അവന്തികയോ? ഷിറ്റ്, ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ ഇറ്റ്സ് ഓൾ ഓവർ. ടുഡേ ഐ ആം സിംഗിൾ. അതുകൊണ്ടല്ലേ സന്തോഷമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ഉറങ്ങി നീ കണ്ടിട്ടുണ്ടോ? ഇറ്റ്സ് ഓൾ ഓവറോ? നേരാണോ പറയുന്നത്? ഞാൻ വിചാരിച്ചു നീ ഇന്നലെ വെള്ളം അടിച്ചപ്പോ പറഞ്ഞാണെന്ന്. വെള്ളം അടിച്ച് മറന്നു പോകാൻ വേണ്ടി ഞാൻ അവളെ ട്രൈ ചെയ്യുമല്ലായിരുന്നു, ലവ് ചെയ്യുമായിരുന്നു. നീ പോയേ. എടാ നിനക്ക് ഒടുക്കത്തെ പ്രണയായിരുന്നില്ല, ഇപ്പൊ എന്താ വേണ്ടെന്ന് പറയുന്നത്? അവളെ ഞാനിപ്പോ വെറുക്കുന്നോണ്ടാ ഇങ്ങനെ പറയുന്നത്. അവളെ പറ്റി ഇനി ഒരിക്കലും എന്നോട് സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ശ്രുതിയുടെ കാര്യവും പറയാൻ പറ്റില്ലേ? ശ്രുതി സീതയെ പോയി, പിന്നെ ശൂർപ്പണക എന്തിനാടാ? ശൂർപ്പണകയോ? എടാ എനിക്ക് അവള് സീതയാ. ഹലോ അങ്കിൾ. വൺ സെക്കൻഡ്. ഐ എം കൃഷ്ണ. യാ ഐ എം ലോഹിത്. ഹായ് ഹായ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കം. യാ. കം ഓൺ, പറഞ്ഞോളൂ, എന്താ കാര്യം? അത് അങ്കിൾ, ആക്ച്വലി എന്താന്ന് വെച്ചാ നോക്ക്, വല്ല ജോബിന്റെ കാര്യങ്ങൾ എന്നെ ഓഫീസിൽ ഒന്ന് കാണണം. പാർക്കിൽ വെച്ച് വേണ്ട. ജോലിക്കാരിയൊന്നും അല്ലെങ്കിൽ പിന്നെ അങ്കിളിനോട് സോറി പറയാൻ വേണ്ടി വന്നതാ. വാട്ട്? ആക്ച്വലി ഈ കാര്യം ഞാൻ രാജേഷിനോട് പറഞ്ഞിരുന്നു, പക്ഷെ അവനത് കേൾക്കാൻ നിന്നില്ല. അത് അങ്കിളിനോട് പറയാന്ന് വെച്ചിട്ട് വന്നത്. ഓ, ഇയാൾ എന്റെ മോന്റെ ഫ്രണ്ടാണോ? ശരി, കാര്യം എന്താ വെച്ചാ പറയൂ. അതൊന്ന് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ ഒരു സംഭവം. എനിക്കതിൽ നല്ല വിഷമമുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി അങ്കിൾ. കാര്യം എന്താണെന്ന് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ അങ്കിളുടെ അടുത്ത് വന്നത്. താങ്ക് യു കേശ്, സോറി പറഞ്ഞതിനല്ല, എന്റെ മോന്റെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞതിന്. ഹായ് മോനു. ഹായ് ഡാഡ്. ഐ എം സോറി. എന്തിനാ ഡാഡ്? എന്റെ മോന്റെ ഒരു നല്ല സുഹൃത്തായിട്ട് ഇരിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ച്. ബട്ട് നൗ ഐ ഫീൽ ടു ബി യുവർ ഫ്രണ്ട്. ഡാഡ് എന്താ കാര്യം പറ? എന്റെ മോൻ 4 കൊല്ലമായി ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞില്ലേ മോനെ? ഡാഡ്, മോനെ, നീ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി പ്രേമിച്ചിരിക്കുന്നു. എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ തീർന്നല്ലോ ഡാഡ്, ഇപ്പോഴാ പ്രേമം ഇല്ല. സോറി ഡാഡ്. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആരെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തികൾ അതൊരിക്കലും മനസ്സിലാക്കുകയില്ല ഡാഡ്. എനിക്കറിയാം ഡാഡ്, അനിയത്തിയാവും ഈ കാര്യമെല്ലാം അച്ഛനോട് പറഞ്ഞത്. പറഞ്ഞത് എന്റെ അനുജത്തിയില്ല കേസി. അയാൾ എന്തിനാ അച്ഛനെ കാണാൻ വന്നത്? എന്നോട് സോറി പറയാൻ. എല്ലാം ശരിയായി വന്ന സമയത്ത് അയാളാണ് അതൊക്കെ നശിപ്പിച്ചത്. ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്താ അച്ഛാ പ്രയോജനം? എടാ പന്നി. വന്നിരിക്കുന്നു, ഒന്നും വിടാതിരിക്കട. എന്താടാ പറ്റിയേ? ബാക്കി എവിടെടാ? വിഴുങ്ങിയോ? എവിടെ നോക്കട്ടെ? പുറത്തേക്ക് വന്നോ? അയ്യോ എന്റെ അമ്മേ. എടാ കേസി, എടാ
എന്നെ കൊല്ലാൻ നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാണോ? നീയോ ഇവിടെ വരാൻ പാടില്ല, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലല്ലേ. നീ ഇട്ര. ഞാനും അത് പറയാൻ തന്നെയാ വന്നത്. നീ കോളേജ് വരുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്ത്? കേസിയോ? കോളേജോ? വെരി ഫണി. എന്നെ നിനക്ക് ഇഷ്ടമല്ല? എന്നേക്കാൾ കൂടുതൽ. എന്നെ ശരിക്കാണോ നീ ലവ് ചെയ്യുന്നത്? ഒത്തിരി. എന്നെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തീർച്ചയായും. എന്നാ ഞാൻ പറയുന്നത് കേൾക്ക്, എന്റെ ഒപ്പം വാ. എനിക്കറിയായിരുന്നടാ ഇവൾക്ക് വേണ്ടി ഇവൻ എന്തും ഡ്രോപ്പ് ചെയ്യുമെന്ന്. അളിയ ഗുഡ്ക ഗുഡ്കയാ? ഫീമെയിൽ സൈക്കോളജി? നീയും ഫീമെയിൽ സൈക്കോളജി ഒക്കെ വായിക്കാൻ തുടങ്ങിയോ? എന്തേ വായിക്കാൻ പാടില്ലേ? നിന്നെ മനസ്സിലാക്കാൻ വേണ്ടി രാജേഷാണ് ഈ ഫീമെയിൽ സൈക്കോളജി ബുക്ക് ഒക്കെ വായിച്ചോണ്ടിരുന്നത്. പക്ഷെ നീ എന്തിനാ വായിക്കുന്നേ? എന്നെ കുറിച്ച് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ ബുക്കുകളെല്ലാം വായിക്കുന്നത്. അത് ശരി, നിന്നെ മനസ്സിലാക്കാൻ ഈ ബുക്ക് മാത്രമല്ല തലയിലെഴുത്ത് വായിച്ചു പഠിച്ചാ പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാ ശരി, എനിക്ക് വിശക്കുന്നു, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. ഇത് നീ വെച്ചോ, നിനക്ക് ഉപയോഗം വരും. അതെ രാജേഷ്, ഇതൊക്കെ നീ വായിച്ചാണോ? കൂടുതൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കേ, ആ പെണ്ണ് വീണോ എന്നിട്ട്? നല്ല ഹൃദയമുള്ളവർക്കെ നല്ല മനസ്സുള്ളവരെ കണ്ട മനസ്സിലാവൂ. പക്ഷെ അവക്ക് നല്ല മനസ്സില്ല. അവക്ക് നല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്റെ സ്നേഹം മനസ്സിലാക്കുമായിരുന്നു. ഇതുവരെയ്ക്ക് ഞാൻ എന്റെ അപ്രോച്ചാണ് തെറ്റെന്ന് വിചാരിച്ചത്. പക്ഷേ എന്റെ സെലക്ഷനെ തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി തൊട്ട് ലവേ ഇല്ല, ഓൺലി റൊമാൻസ്. എന്നാ എനിക്ക് കാൻഡീൻ എടുത്ത് നല്ല സൂപ്പർ ചരക്കുകളുണ്ടാവും. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ശരി, ബൈ ബൈ ബൈ. നമുക്ക് നോക്കാം. എന്തോന്ന്? ആ ശരി, വരാം വരാം വരാന്ന് പറഞ്ഞില്ലേ? ഹായ് മൈക്ക്, യുവർ മാൻ വാട്സ്ആപ്പ്. അവനാരാ? നിന്റെ ആളാ? എനിക്കറിയില്ല ബ്രോ. ഐ നീഡ് ടു ഗോ നൗ. അവൻ നിന്റെ ആളല്ലേ, പിന്നെ ആരാണ്? ഏ, അവനോട് ചോദിക്ക്. ആരാടാ നീ? ചോദിക്കുന്ന കേട്ടോടാ നിനക്ക്? ഇവിടെ വന്നാ തിരിച്ചു പോവില്ല. നീ പോയിക്കോ. ഏതോ വട്ട് കേസാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവരെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ? ഏ, അവന് പറഞ്ഞു വിടറാ. ചെല്ലടാ.
പണി തീർക്കണം. അല്ല ഇവനേതാടാ? ഇവന്റെ ഫ്രണ്ടാടാ. നിനക്കൊക്കെ ധൈര്യം ഉണ്ട്, ഒറ്റയ്ക്ക് വാടാ. ഇനി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മേത്ത് കൈവയ്ക്കുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരു ബോയ് ഫ്രണ്ട് അവൾക്കുണ്ട് നീ ഓർക്കണം. താങ്ക്സ് രാജേഷ്. ഇവനെ എന്തൊരുത്തിനാ ഇത്? ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ അമ്മേ, അവന്മാര് നല്ല താങ്ങാ താങ്ങിയത്. എന്റെ അമ്മ രക്ഷപ്പെട്ടു. കണ്ടാറടങ്ങാൻ. നിന്നെ ഒരു ദിവസം എങ്ങനെ ജയിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അത് ഒരിക്കലും നടക്കുന്നില്ലല്ലോ. നിന്റെ അടുത്ത് തോക്കുന്നതിന്റെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിനൊരു വഴിയുണ്ട്, വീട്ടിൽ പോയിട്ട് ഒരു ക്വാർട്ടർ അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇറങ്ങി എടുത്തോടാ. പിന്നെ എനിക്ക് താടാ, ഞാൻ കാരണം അവൻ ജയിച്ച. അല്ലല്ല, വെറുതെ പറഞ്ഞതാ. എല്ലാം നീ എടുത്ത എങ്ങനെയാടെ? എടാ, എന്തിനാ വന്നിരിക്കുന്നെ? രാജേഷ്, സിഗരറ്റ് ഉണ്ടോ? ലൈഫിൽ എത്രയോ മണ്ടന്മാരെ ഞാൻ ക്ഷമിച്ച് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിന്നോട് സംസാരിക്കാതിരുന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഓ, ഇവനാണ പറഞ്ഞ? ഏയ്, അവനെ അല്ലടാ പറഞ്ഞത്, മണ്ട. ഓ, അപ്പൊ എന്നെ തന്നെയാണല്ലേ. അവൻ ചെയ്ത തെറ്റിന് എപ്പോ എന്നോട് വന്ന് മാപ്പ് ചോദിച്ചോ, അപ്പോഴേ അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തു ചെയ്യാനാ, ഈഗോ അത് പോകാൻ കുറച്ച് സമയമെടുത്തു. അതിരിക്കട്ടെ, നീ നല്ല ഡാൻസറാന്ന് കേട്ടല്ലോ. എന്റെ കൂടെ ഒന്ന് മുട്ടി നോക്കുന്നോ? ഇല്ല, വേണമെങ്കിൽ പാട്ട് പാടാം. ഫ്രണ്ട്ഷിപ്പ് ഷൈനിങ്, ഇരുൾ പോലും പകൽ പോലെ, ഇനിയെന്നും നമ്മൾ ഒന്നല്ലേ. സെൽഫോൺ വേണ്ട, കോൾ ചെയ്യാൻ ഹൃദയത്തിൽ വിളി കേൾക്കും ദൂരം എന്നാലും ആ വരമല്ലോ ജീവൻ ആധാരം. സ്നേഹം േ നേർ
വഴിയത് വൺ വേ, റോങ് വഴികൾക്ക് നോ വേ. നേരെ നീങ്ങിടാ. അടികൾ ഇടികൾ തടകൾ വേണ്ട, മാറിപ്പോയിടാ. എല്ലാം എല്ലാം ചൊല്ലി ചൊല്ലി ഒന്നായി നിന്നിടാ. മുട്ടിമുട്ടി നടന്നിട്ട് തോളിലെറ്റി നടന്നിട്ട് കെട്ടി പിടിച്ചെടുത്തിടും, പിണങ്ങിയ ഇണങ്ങിടും. ഫ്രണ്ട്ഷിപ്പ് ഹാർട്ട് ബീറ്റ് ഡ്രൈവ്. എന്താ ശരിയാക്കി കഴിഞ്ഞോ? ഇതെന്തൊരു കഷ്ടാണ്! മെക്കാനിക്കിന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞ കേക്കത്തില്ല. ഈശ്വര, ഇങ്ങനെയുണ്ടോ ഒരു പിശുക്കൻ! ഓ, ഒരു വലിയ വി ഐ പി വന്നിരിക്കുന്നു. ഇത് മെക്കാനിക്കിനകത്ത് കൊടുത്താലേ അവൻ 500 രൂപ മേടിക്കും. ആ, എങ്ങോട്ടാണവ യാത്ര? ഫ്രണ്ടിന്റെ വീട്ടിൽ പോണച്ച. ആഹാ, അല്ല എനിക്കൊരു സംശയം മോനെ, നിന്റെ കോളേജ് ഫ്രണ്ട്സിന് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടി കൊടുക്കുന്നുണ്ടോ? അല്ല, ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ടച്ചാ, ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. നാളെ സൺഡേ അല്ലേ, ഞാൻ വരാൻ പറയാം. ആ ശരി ശരി. ഹോ, ഈ അച്ഛന്റെ ഒരു കാര്യം. ഹോ, എന്താ ചെയ്യപ്പോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ അർദ്ധരാത്രിയിൽ എവിടെ നിന്നാ പന്നിയുടെ ശബ്ദം? അല്ല എടാ, നീയായിരുന്നോ? എന്താടാ പറ്റിയേ? എനിക്ക് ഒരു ചരക്കിന് പോലും കിട്ടുന്നില്ലടേടാ. ഇങ്ങോട്ട് വാ, 10-ാം ക്ലാസ്സിലെ ഫിഗറിനെ സെന്റ് ബോട്ടിൽ കൊടുത്ത് വളച്ചെടുക്ക. കോളേജ് ഫിഗർ ആണെന്ന് വെച്ചോ, സെന്റിമെന്റൽ പറഞ്ഞു വളച്ചെടുക്ക. അളിയോ, അപ്പൊ ഡിഗ്രി ചരക്കോ? പൈസ കൊടുത്താ സെറ്റിൽ ആവോടാ. പൈസ കൊടുത്താ വളയാത്ത ഒരു ഫിഗറും ഈ ലോകത്തിലാണ്. ലക്ഷ്മി കൊണ്ട് ഏത് ലക്ഷ്മിയെയും വളച്ചൊടിക്കാൻ പറ്റൂ. ഇതാടാ അതിന്റെ ഒരു രീതി. എന്താ ഈ മച്ചു ഈ സമയത്ത് ഫോൺ ചെയ്യുന്ന? ഹലോ എടാ, അച്ഛന് ഫ്രണ്ട്സിന് വേണോന്ന്? വയസ്സായ സമയത്ത് അവർക്ക് എന്താടാ ഈ ശീലമൊക്കെ? നീ ഒരു കാര്യം ചെയ്യേ, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താ, ഓരോ ദിവസം ഓരോ ഫിഗർ അവർക്ക് റെഡി ആയിക്കോളും. എടാ, എന്റെ ഫ്രണ്ട്സിനൊക്കെ കാണണമെന്ന് പറയ അച്ഛൻ. എടാ മച്ചു, അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ഫ്രണ്ട്സ് അല്ലടാ. ഈ വൃത്തികെട്ട മോന്തയുള്ള നിന്നെയൊക്കെ എങ്ങനെയാടാ എന്റെ കോളേജ് ഫ്രണ്ട്സ് എന്ന് പരിചയപ്പെടുത്തുന്നത്? എടാ, നീ ഇങ്ങനെ അപമാനിക്കരുത് കേട്ടോ. ഞാൻ കരയും, നീ എന്നെ കളിയാക്കണല്ലോ, ഫോണ് വെക്കണം. സോറിടാ, തമാശ പറഞ്ഞല്ലേ, പ്ലീസ്ടാ, എന്തെങ്കിലും ഐഡിയ പറയില്ലേ? അങ്ങനെ വഴിക്ക് വാ, എന്റെ കൂടെ നിൽക്കുന്നവരൊന്നും പേടിക്കാനേ പാടില്ല. നാളെ ഞാൻ കാണിച്ചു തരാം ആരാണെന്ന്. താങ്ക്സ് അളിയ, താങ്ക്സ്. എടാ ഇങ്ങോട്ട് വടാ, പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികര. ഓ, യോമാര് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ഇനിയും കാണുന്നില്ലല്ലോ. ആ അച്ഛാ, ദേ എന്റെ ഫ്രണ്ട്സ് എല്ലാം എത്തി.
വരണം വരണം, ഇരിക്കണം. എടാ എല്ലാരും ഇരിക്ക്. അച്ഛൻ ഫോറിനിന്ന് കൊണ്ടുവന്നതാ കൂളിംഗ് ഗ്ലാസ്. അമ്മോ എന്തൊരു കൂളിങ്. നീ തന്നെ വെച്ചോ. തമാശ പറഞ്ഞ അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞോ. എനിക്ക് വേണം. എന്താ കഴിക്കുക? എല്ലാരും കഴിക്കുക. എന്താ മോളെ, മോളുടെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട്? ഫൈൻ അങ്കിൾ, മാർച്ചിലെ ലാസ്റ്റ് സെമിസ്റ്റർ ആണ്. സോ വാട്ട് നെക്സ്റ്റ്? പ്ലേസ്മെന്റിൽ ജോബിന് ട്രൈ ചെയ്തോണ്ടിരിക്കുക അങ്കിൾ. അതെ അങ്കിൾ. എനിക്ക് തന്ന ഈ ഒരു ഡയലോഗ് മാത്രോ? അല്ല മോനെ, നിന്റെ ബ്രാഞ്ച് ഏതാ? ട്രിപ്ലി അങ്കിൾ. അത് ശരി, നിന്റേതോ? ഫസ്റ്റ് മട്ടാഞ്ചേരി ബ്രാഞ്ച്, ഇപ്പൊ കളമശ്ശേരി ബ്രാഞ്ച്. ഇവനിങ്ങനെ എപ്പോഴും ഓരോന്ന് പറഞ്ഞു. അങ്കിൾ നിന്നോട് ചോദിച്ചത് കോളേജിലേത് ബ്രാഞ്ചാന്നോ? അതങ്കിൾ മെറ്റലർജി. ഞാൻ ട്രിപ്ലി അങ്കിൾ. ട്രിപ്ലി എന്ന് വെച്ചാ? ട്രിപ്ലി എന്ന് പറഞ്ഞ കുറച്ച് വെള്ളം കുടിക്കേ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആന്റി. ഓ കറക്റ്റ്. എന്റെ അമ്മേ. ശരി ശരി, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വരൂ കഴിക്കാം. എല്ലാരും കഴിക്കേ. മോളെ ചെന്ന് കഴിക്കേ. അല്ല മോനെ, അങ്കിൾ എന്റെ മോൻ ബസ്സിൽ എന്നും കോളേജിലേക്ക് പോവാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അവന് വേണ്ടി നല്ലൊരു ബൈക്ക് പറഞ്ഞേ. ഷുവർ അങ്കിൾ, ഞാൻ നോക്കിയിട്ട് പറയാം. എടാ അച്ഛൻ എന്താ നിന്നോട് ചോദിച്ചേ? നിന്റെ അച്ഛൻ നിനക്ക് ബൈക്ക് വാങ്ങി തരാൻ പോവാ. നിന്റെ ബൈക്കിന്റെ കാര്യം അറിയോ? പറയട്ടെ. എടാ വേണ്ട വേണ്ട, പറയണ്ട. പറയാണ്ടിരുന്ന എനിക്കെന്ത് കിട്ടും? അത് പറ. എന്ത് പറ്റി? സൂക്ഷിച്ച് ചെയ്തുകൂടെ, ഞാൻ പോയി കോട്ടൺ എടുത്തോണ്ട് വരാം. സ്നേഹിക്കും മേമാർക്ക് എത്രമാത്രം കെയറിങ്ങാ, അതേസമയം റിജക്ട് ചെയ്താല് എന്നെ മാത്രം റൂഡായിട്ടാ പെരുമാറുന്നത്. അതേടി, സെൽഫിഷ് ഫെലോ. സ്നേഹിക്കുമ്പോ ഒരു സ്വഭാവം, സ്നേഹിക്കാത്തപ്പോ മറ്റൊരു സ്വഭാവം. അലയാ, ഇത് സൾഫ്യൂറിക് ആസിഡ് ആണ്. എന്താടാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഞാനോ? ഇത് അഹങ്കാരം തന്നെ. മനസ്സ് മുഴുവൻ മോഹങ്ങളും വെച്ച് നിന്റെ പുറകെ വരുമ്പോ കണ്ട ഭാവം നടിക്കില്ല, എന്നാ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച പുറകെ വന്ന് ശല്യം ചെയ്യും. കറങ്ങിയെന്നാ? ഞാൻ എപ്പോഴാണ് പുറകെ കറങ്ങിയത്? വായടച്ച് പറയുന്ന കേട്ടാ മതി. എന്റെ മനസ്സിലുണ്ടായിരുന്ന ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം നാണമില്ലാതെ നിന്റെ പുറകെ വന്ന് കൊഞ്ചി കൊഴയെന്ന് വിചാരിച്ചു. എനിക്കെന്താടാ തലയ്ക്ക് വട്ടാണോ? പ്രേമം എന്ന എന്താന്നറിയോ നിനക്ക്? അതറിയാമായിരുന്നെങ്കിൽ അതിന്റെ വേദന മനസ്സിലാകുമായിരുന്നു. വിഷമോ എനിക്കോ? നീ എന്താ പറയുന്നെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. റിജക്ട് ചെയ്തവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് കോമൺ സെൻസ് വേണമെടാ. സ്നേഹിച്ചവരെ മറക്കാൻ വേണ്ടിയാ എന്റെ മനസ്സ് ഞാൻ കല്ലാക്കിയത്. അതാ റൂഡായി സംസാരിക്കുന്നത്. അത് എന്റെ ഇഷ്ടമാ. പക്ഷെ നീ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. നിന്നോട് റൂഡായി സംസാരിക്കാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ഇവൻ എന്തോ കുഴപ്പമുണ്ട്. അളിയാ, ബുക്ക് മുഴുവൻ വായിച്ചു, ഇതുവരെ ആരും കണ്ടില്ലല്ലോ. കാരണം പറയടാ. എടാ അവൻ നല്ല മൂഡിലല്ല. നീ സ്ഥലം വിട്, സ്ഥലം വിട്, പോയിട്ട് പിന്നെ പിന്നെ. ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞു, അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഒന്ന് എഴുത. അത് മാത്രം ഞാൻ എന്തിനാ എഴുതുന്നേ? ഫുൾ ക്രെഡിറ്റ് നിനക്ക് ഇരുന്നോട്ടെ. നിങ്ങളോ ഏതോ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന പോലുണ്ടല്ലോ. കരുതുവടാ, കരുതും. ഞങ്ങളെ കാണുമ്പോ നിനക്ക് അങ്ങനെയൊക്കെ കരുതാനേ തോന്നും. അല്ല, അവനെന്താ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? അവന് ഭയങ്കര നാണം മാത്രം. അയ്യോ, ആ നശിച്ച ക്ലബിലിരുന്ന് എന്തുമാത്രം പെമ്പിള്ളേരെയാ നമ്മള് മിസ് ചെയ്തത്. കോളേജ് വരുന്നത് പഠിക്കാൻ വേണ്ടിയാ, അല്ലാതെ പെമ്പിള്ളേരെ വായി നോക്കാനല്ല. എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നീയൊക്കെ കാണും. എടാ ഇതൊക്കെ നമുക്ക് എന്തിനാ, നമുക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാം.
അതെ, ക്ലാസ്സിൽ ബോറടിക്കാണെങ്കിൽ ഒരു റൗണ്ട് കളിക്കാന്ന് പറഞ്ഞോ. നീ ഇതൊക്കെ പറയുന്നേ എടാ, നീ അവളുടെ വാക്ക് കേൾക്കുന്നതിൽ തെറ്റില്ല. ഞങ്ങൾ ഇന്നിടാ കേൾക്കുന്നേ അല്ലേ. വാ. മോൻ ഇനിയും കോളേജിൽ വന്നിട്ടില്ലേ? ഇപ്പൊ വരണ്ട സമയാവുന്നേ ഉള്ളു. ആ ശരി. ഇത് പിടിച്ചേ, എന്നിട്ട് അലമാരിൽ എടുത്തു വെക്ക്. എന്താ ഇത്? ഞാൻ പി എഫ് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോന് വേണ്ടി ഒരു ബൈക്ക് വാങ്ങണമെന്ന്? അതിനു വേണ്ടിയാ. അമ്മോ, നിങ്ങളും നിങ്ങളുടെ ഒരു മോന്. Constables, search. അയ്യോ, പോലീസോ? എന്തൊക്കെയാ ഇത്? എന്തിനാ സാറേ, എന്തിനാ ഞങ്ങളുടെ വീട് സെർച്ച് ചെയ്യുന്നത്? ഈ വീട്ടില് ഡ്രഗ്സ് ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഡ്രഗ്സോ? ഞങ്ങളുടെ വീട്ടിൽ ഡ്രഗ്സ് ഒന്നും ഇല്ല സാർ. സാറിന് അഡ്രസ് മാറിപ്പോയതാ. സാർ, ബാഗിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു സാർ. Oh my god, dangerous drugs. ഇത് ഇമ്പോർട്ട് പണ്ണ കൊക്കൈൻ. ബാഗ് ആരുടെയാ? ഷിറ്റ്, പെട്രോൾ തീർന്നു പോയി. രാവിലെ തന്നെ വെള്ളടിച്ചാണോ വണ്ടി ഓടിക്കുന്നത്? എന്നെ വാടാ പോടാന്ന് വിളിക്കുന്നോ നിന്നെ? എന്താണ് നിന്നെ ഇന്ന് അടിച്ച്? ഞാൻ ഓടരാ, ജീവൻ വേണം, ഓടിക്കോ ഓടിക്കോ. അയ്യോ, എന്താ നീ വരുന്നില്ലേ? ഈ വണ്ടി തന്നെച്ച് പോയവൻ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരും. നിന്നെ എന്റെ കൂടെ കണ്ടില്ലേ? നിന്നെ എടുത്തിട്ട് അവര് പഞ്ഞിക്കിടും. വേം, വാ കേറിക്കോ. വേണ്ട ചേട്ടാ, വേണ്ട പ്ലീസ്. ഒരിക്കൽ തെറ്റ് ചെയ്തപ്പോ തല്ലി, കാര്യം മനസ്സിലായി. പിന്നെ ഇപ്പോഴെന്തിനാ വെറുതെ തല്ലുന്നത്? ദേഷ്യം വരുമ്പോഴൊക്കെ തല്ല, ഞാൻ എന്താ കോമഡി എന്നോ? കാരണം എന്താന്ന് പറഞ്ഞൂടെ? എന്റെ ബാഗിൽ ആരാടാ ഡ്രഗ്സ് വെച്ചത്? ഡ്രഗ്സോ? എന്ത് ഡ്രഗ്സ്? നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. വേണ്ട ചേട്ടാ, ഞാൻ പറഞ്ഞോളാം, ഞാൻ പറയാം. ഒരുത്തൻ അത് തന്ന്, ഒരുത്തൻ കൊണ്ടുപോയി വെച്ചു. ആരാ തന്നതാരാന്നറിയില്ല, കൊണ്ടുപോയി വെച്ചത് എന്റെ ഫ്രണ്ട് രാജേഷ. ആരെ കുറിച്ച നീ പറയുന്നറിയോ? എനിക്കറിയാം, രാജേഷ് തന്നെ, എന്റെ ക്ലോസ് ഫ്രണ്ട്. ഞാൻ പറയുന്ന വിശ്വസിക്കുക ചേട്ടാ, എല്ലാത്തിനും കാരണം അവൻ തന്നെയാ. Thank you. Get me some stuff. Hey, Casey. Thank God, നീ വന്നല്ലോ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അതിരിക്കട്ടെ, നീ ഏതോ ഡ്രഗ്സ് കടത്തി എന്നൊക്കെ കേട്ടല്ലോ. എന്താടാ ഒരുമാതിരി നോട്ടം? വെയിറ്റ്, ഐ വിൽ ഗെറ്റ് എ ഡ്രിങ്ക് ഫോർ യു. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തേ? What? What do you mean? നിന്നെ നല്ലൊരു ഫ്രണ്ടായി ഞാൻ കരുതി, ഇങ്ങനെ ചെയ്തല്ലോടാ. ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പിനെ നീ കളങ്കപ്പെടുത്തി. നീ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് സമാധാനമായി. എന്ത്, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് വിചാരിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? കഴിഞ്ഞ കാര്യങ്ങൾക്ക് മറന്നതുകൊണ്ട് നീ ഒരു നല്ലവനാണെന്ന് കരുതി, പക്ഷെ ഇത്രക്ക് നീ വൃത്തികെട്ടവനാണെന്ന് അറിയില്ല. ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചതറിഞ്ഞ് നിന്റെ മനസ്സൊടഞ്ഞു പോയല്ലേ? കൊല്ലണമെന്നുണ്ടല്ലേ?
ഇതേപോലെ അട നാല് വർഷം ആത്മാർത്ഥമായി സ്നേഹിച്ച എന്റെ അവന്തിക ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വിട്ടു പോയപ്പോ എനിക്കെങ്ങനെ ഉണ്ടായി കാണും? എന്റെ ജീവനാട അവന്തിക. അവളെ നീട്ടിട്ട് പോകാനുള്ള കാരണം നീയല്ലേ? അതുകൊണ്ടാ തെറ്റ് ചെയ്തത് ഞാനാടാ. പക്ഷെ അതിനുവേണ്ടി എന്റെ അച്ഛനാ ജയിലിൽ പോയത്. അച്ഛനോ? എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. ശേഖർ സാറിനോട് സംസാരിക്കണം. അവിടെയുണ്ട് സാർ. ആരടാ നീ? അത് സാർ എന്റെ അച്ഛൻ. ഓ, ആ ഡ്രഗ്സ് കേസാണോ സാർ? ആ ഡ്രഗ്സിനെ കുറിച്ചോ അതെങ്ങനെ ബാഗിൽ വന്നു എന്നോ അച്ഛനൊന്നും അറിയില്ല സാർ. അദ്ദേഹം ഒരു സാധാരണ ഗവൺമെന്റ് എംപ്ലോയിയാ. ഞങ്ങള് വളരെ സാധാരണ ഫാമിലിയാ സാർ. എന്റെ അച്ഛൻ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സാർ. സാർ അച്ഛനെ വിടണം സാർ, പ്ലീസ് സാർ. അങ്ങനെയാണോ? ഈ വിഷയം നിനക്ക് ആദ്യം പറയായിരുന്നില്ലേ? ഒരു കാര്യമില്ലാതെ അദ്ദേഹത്തെ ഛേ. ശരി, ഈ കീ എടുത്ത് പോയിക്കോ. എന്നെ കണ്ട നിനക്ക് എന്താ തോന്നുന്നത്? സാറേ ഫയല്. ജീവിതത്തിൽ രണ്ട് വിഷയങ്ങൾ ശരിയായി മനസ്സിലാക്കണം. ഒന്ന്, സംസാരിക്കുമ്പോ കുറുകെ വരരുത്. രണ്ടാമത്തേതോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്താടാ ഞങ്ങളെ കണ്ട നിനക്ക് പൊട്ടന്മാരെ പോലെ തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛനെ ആർക്കും രക്ഷിക്കാനാവില്ലടാ. സാർ ഡേ, പുറത്തു പോടാ. ആ ഫയലിംഗ് എടുക്ക. മോനെ മോനെ. അച്ഛാ, എന്നോട് ക്ഷമിക്കണോ അച്ഛാ? ഇല്ല മോനെ, നിന്നെ ക്ഷമിക്കാനുള്ള അവസരം എനിക്ക് എന്നും ഉണ്ടാവില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം മോനെ. ഈ തെറ്റ് ചെയ്തത് ഞാനാ അച്ഛാ. ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ഞാൻ എന്നും പോകുന്നത് കോളേജിലേക്കല്ല അച്ഛാ. അച്ഛാ, ഞാൻ പഠിക്കുന്ന പോലെ അഭിനയിച്ചതാ. പഠിക്കുകയല്ലായിരുന്നു. കാരണം എനിക്ക് പഠിത്തം, ഉദ്യോഗം, മാർക്ക് ഇതിലൊന്നും തീരെ താല്പര്യമില്ല അച്ഛാ. പണം സമ്പാദിക്കുന്നതില്ല താല്പര്യം. അച്ഛാ അച്ഛാ, ഞാൻ കോളേജിൽ പോയിട്ടില്ല എന്നുള്ളത് സത്യം. എന്നും ചീട്ട് കളിക്കാൻ പോയതും സത്യം. പക്ഷെ ഈ ഡ്രഗ്സിനും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല അച്ഛാ. എന്നെ വിശ്വസിക്കണോ അച്ഛാ? അച്ഛാ, എന്നോട് എന്തെങ്കിലും പറയച്ചാ. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്ന് പറ. അടുത്ത സീനിൽ നിന്നെ കിഡ്നാപ്പ് ചെയ്തു. നീ തമാശ പറയല്ലേ?
ആവശ്യമില്ലാതെ ജോക്ക് അടിക്കാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത. ഷർട്ട് അയൺ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയോ നിനക്ക്? കേസി, അവനെ കിട്ടിയോടാ. വാട്ട്? കേസി? ഇവനാണോ കേസി? ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കേസി, ലൈറ്റർ. അളിയ ഇവനെ ശരിക്ക് കുടുക്കിയല്ലോ. എന്താടാ ഇവന് കൊടുത്തത്? മതിയോ? അതൊന്നുമില്ല, അവന് ബോധം തെളിഞ്ഞ നമുക്ക് വീണ്ടും തുടങ്ങാം. എടാ, നിനക്കെന്താ കണ്ണ് കാണുന്നില്ലേ? എടാ പിന്നെ, ഈ ആഴ്ചത്തെ നിന്റെ രാശിഫലം വളരെ മോശമാണെന്ന് തോന്നുന്നേ. നീ ഒന്ന് സൂക്ഷിച്ചോ, ചെല്ല. എന്ത് വെച്ചാ ഇവനാണോ? ഇവൻ എന്തിനാ കേസി എന്ന് വിളിക്കുന്നത്? അപ്പോ എല്ലാവർക്കും ഡ്രഗ്സ് അടിച്ചാലേ ബോധം പോവുള്ളൂ, പക്ഷെ നിനക്ക് ബോധമേ ഇല്ലല്ലോ. അതുകൊണ്ടാ നിനക്ക് എന്നെ മനസ്സിലാവാത്തത്. ഇതുവരെ ഞാൻ പറഞ്ഞ സ്റ്റോറിയിലെ ഒറിജിനൽ കേസ് ഞാനാണ്. നീ ഇമാജിൻ ചെയ്ത കേസ് ഞാനല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? മതി, നിർത്ത്. നീ പ്രതികാരം ചെയ്ത നിന്റെ കൂട്ടുകാരനെയാണ്, എന്നെ അല്ല. പുല്ലേ, ചെയ്തത് അവൻ തന്നെയാ, പക്ഷെ പ്രൂഫ് നീയല്ലേ. നീ അകത്ത് പോയാ അവന്റെ അച്ഛൻ പുറത്തു വരും. എന്നെ തല്ലരുത്, ഇങ്ങോട്ട് വരാനല്ലേ? വിടാനല്ലേ പറഞ്ഞു? ഒന്ന് മതിയാക്ക്. അടിച്ചത് മതി, എന്റെ കൈ കെട്ട്. കെട്ടവനെ, ഫോണാടാ. ഓ, ദേഹമൊക്കെ ഭയങ്കര വേദനയടാ. അടുത്ത പരിപാടി എന്താടാ? ഒരു ചായ പറ. വേഗം പറയടാ. ഹലോ, ഹൂ ഈസ് ദിസ്? നിന്റെ താന്ത. എടാ അലവലാതി, മനസ്സിലായില്ലേ? ഹേ ബ്രോ, നീയോ? വാട്സ് ആപ്പ്? അനീൻ, കോക്ക്. ഓക്കേ ഓക്കേ, എവിടെയാ ഉള്ളത്? ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഉള്ളിൽ വന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് തിരിയണം, അവിടെ ഞാനുണ്ട്. ആരാടാ ഫോണില്? സി ഐ. സി ഐയോ? എടാ മച്ചു, എന്റെ വയറിന് എന്തോ സുഖമില്ല, ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ആണോ? ഇത് അടിച്ചാ ശരിയാവും. ബ്രോ, ആരാ എങ്ങനെയൊക്കെ ചെയ്തത്? കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ ഇങ്ങനെ ചെയ്യാതെ പിന്നെ ബെഡ്റൂമിൽ പിടിച്ച് കിടത്തോടാ. ദോഷം നോക്കാതെ കൈ അടിച്ചു വിടാ. സ്റ്റഫ് എടുക്ക. നിന്നെക്കൊണ്ട് വയ്യ.
കേസേ, യു ആർ ഫിനിഷ്ഡ്. വീണ്ടും നീയോ? നിന്റെ അടുത്ത് തീർക്കേണ്ട ഒരു പഴയ കണക്ക് ബാക്കിയുണ്ട്. വാടാ, ഇന്ന് ആ കണക്ക് ഞാൻ തീർത്തു തരാം. വരാൻ. പഴയതെല്ലാം വെട്ടിത്തള്ള്. പുതുതായി ഇപ്പോ ജനിച്ചു എന്ന് കരുതണമല്ലോ. വേറൊന്നുമല്ല, നിന്റെ ശബ്ദം കേട്ടപ്പോ ഞാനൊന്ന് ഇളകിയതാ, അത്രേ ഉള്ളൂ. വാ വാ, നിന്നെ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. നീ ഒരിക്കലും നേരെയാവില്ലടാ. നിന്നെ കെട്ടാനുള്ള എന്റെ തീരുമാനം മാറ്റേണ്ടി വരും. എടാ, ഇങ്ങോട്ട് വാ, നമുക്ക് സെന്റ് കളിക്കാം. എടാ, നമുക്ക് നീരാളി സിനിമയ്ക്ക് പോയാലോ. എടാ, വാടാ വാടാ, എന്നോട് മുട്ടം വാടാ. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ടടാ. എന്നെ കണ്ടു പേടിച്ച് എല്ലാരും ഓടിയിരിക്ക. ഇതെങ്ങനെയുണ്ട്? ആ ചിന്ന വീട്ടിൽ പോയപ്പോ ഗൺ അവിടെ വെച്ച് മറന്നു എന്നൊരു സംശയം. ബുള്ളറ്റ് മാത്രം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്ക്. നോ മണി. Only one bullet. മര്യാദയ്ക്ക് കുറ്റം സംഭവിച്ചോ, ജയിലിനകത്തെങ്കിലും കിടക്കാം, അല്ലെങ്കിൽ നിന്നെ വെച്ചേക്കില്ല ഞാൻ. He is innocent. Me guilty. ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഒന്ന്, ഗൺ ഉണ്ടെങ്കിൽ ബുള്ളറ്റിന് വാല്യൂ ഉണ്ടാവും. രണ്ടാമത്തെയോ,
ഗണ്ണില്ലെങ്കിലേ ബുള്ളറ്റും ചോക്ലേറ്റും ഒരുപോലെയാണെന്ന്. ഹലോ, അത്രയ്ക്കൊന്നും ഇവിടെ ബഡ്ജറ്റ് ഇല്ല. ഇവൻ ഒരുത്തം മതി നമുക്ക്, ബാക്കിയെല്ലാവരും ഇവിടെ ഇരിക്കട്ടെ. വരൂ. കൊള്ളാലോ, കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ, മൊത്തത്തിൽ പെട്ടുപോയെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ പോട്ടെ, തന്റെ കഥ എന്തായി? നിന്നെ അടിക്കുന്നതും ക്ഷേത്രത്തിലെ ദേവി അടിക്കുന്നതും ഒരുപോലെയാ. ഞാൻ എന്തുമാത്രം ഭാഗ്യവതിയാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ൂറായി ഇനി ജനങ്ങൾക്ക് ബോറടിക്കും. നീ ചെല്ലട മോനെ, ചെല്ല. അതല്ലടാ കേസി, പറയടാ. എന്റെ പൊന്നു ചങ്ങാതി വേണമെങ്കിൽ ഞാൻ കൈയെടുത്ത് തൊഴാം. ആളെ കേസി, എടാ നിക്കാൻ പോടാ. കേസി, ഞാൻ പറയുന്നു കേക്ക്. നീ എന്നോട് കേസി, നിന്നെ